ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സശ്മിര. ഞാൻ രശ്മി. നമ്മളിന്ന് നോക്കുന്നത് ആറ്റം, ആറ്റവും ആറ്റത്തിന്റെ ഘടനയും എന്നൊരു ടോപ്പിക് ആണ്. സോ അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മൾ നമ്മുടെ പ്രിലിംസിന്റെ കേരള PSC 10th ലെവൽ സിലബസ് ആണ് ഈ കാണുന്നത്. സോ ഈ സിലബസിലെ ജനറൽ സയൻസിലെ നാച്ചുറൽ സയൻസ് എന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസത്തോടെ കവർ ചെയ്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇത്രയും ഭാഗങ്ങൾ വളരെ വിശദമായി ചുമ്മാ കുറച്ച് MCQ ഇട്ട് തരാതെ വളരെ ഡീറ്റെയിൽ ആയി ഈവൻ കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് പോലും ഇതുമായി റിലേറ്റഡ് ആയത് ചെയ്ത് തന്നിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും കാണുക. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ടെസ്റ്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ആ ടെസ്റ്റ് ചെയ്ത് നോക്കാം. റാങ്കിംഗ് ഓൾ കേരള ലെവൽ ഒരു റാങ്കിംഗ് സിസ്റ്റമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അവരോരോ സ്കോറും മാർക്കും കാര്യങ്ങളും അറിയാൻ പറ്റും. ഓക്കെ, സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ നമ്മൾ ഇന്ന് നമ്മുടെ ജനറൽ സയൻസിലെ ഫിസിക്കൽ സയൻസ് തുടങ്ങാണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും. അപ്പോ ആറ്റം ആറ്റത്തിന്റെ ഘടനയൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ് ആറ്റം, ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. എന്താണ് ആറ്റം, എന്താണ് പീരിയോഡിക് ടേബിൾ? പലർക്കും പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല. പീരിയോഡിക് ടേബിളേ ഇഷ്ടമല്ല. പീരിയോഡിക് ടേബിൾ ആ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ അതുമായി ഒരു ടച്ച് ഇല്ലാത്തവരാണ്. ഹ്യൂമാനിറ്റീസ് എടുത്തു, കൊമേഴ്സ് എടുത്തു, ഈവൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ പോലും സയൻസ് അത്രയും സ്ട്രോങ് ഒന്നും അല്ല പലരുടെയും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്ന ആ ടോപ്പിക്കിന് ഞാൻ എല്ലാവരും വിധം ഒന്ന് ഇഷ്ടപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി തരാനായിട്ട്, ഒരു എക്സാമിന് വരുമ്പോൾ സ്കോർ ചെയ്യാൻ പാകത്തിനായിട്ട് ഞാൻ റെഡിയാക്കി തരാം. എനിക്കൊരു 15 മിനിറ്റ്സ് ആദ്യം തന്നെ നിങ്ങൾ പ്രോമിസ് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് ക്ഷമയോടുകൂടി ഈ വീഡിയോ കാണാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക. ഓക്കെ, അപ്പോ ആധുനിക ആവർത്തന പട്ടിക അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ആറ്റം, ആറ്റത്തിന്റെ ഘടനയെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. കാരണം മോഡേൺ പീരിയോഡിക് ടേബിൾ, അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടിക ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹെൻറി മോസ്ലിക്ക് തൊട്ട് മുമ്പുള്ളവർ വരെ ആവർത്തന പട്ടികകൾ ചിട്ടപ്പെടുത്തിയിരുന്നത് അറ്റോമിക മാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതേ തുടക്കത്തിൽ തന്നെ അറ്റോമിക മാസും നമ്പറൊക്കെ പറയണു, ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഇതൊന്നും ഓർമ്മ തന്നെ ഇല്ല എന്ന് വിചാരിക്കും. ഒന്നുമില്ല, നമ്മളുടെ ഈ ഒറ്റ ലൈവിൽ തന്നെ ഒരു ഐഡിയ എന്തായാലും എല്ലാത്തിനെ കുറിച്ചും, ഏത് സ്ട്രീമിൽ പഠിച്ചവരായാലും, എത്ര വർഷം മുമ്പ് പഠിച്ചവരായാലും, നിങ്ങൾ ഏത് ഏജിലുള്ള ആളായാലും ഒരു ഒന്ന് റിവൈസ് ചെയ്തെടുക്കുന്നതായിരിക്കും ഡെഫിനറ്റ്ലി, അത് പ്രോമിസ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ എന്താണ് ആറ്റം. സോ PDFലേക്ക്, മെറ്റീരിയലിലേക്ക്, പ്രിന്റഡ് മെറ്റീരിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ചേരം ഒന്ന് ക്ഷമയോടുകൂടി നോക്കിയിരിക്കണേ. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കയ്യിലൊരു പദാർത്ഥം തന്നു, ഞാൻ നിങ്ങളോട് അത് മുറിക്കാൻ ആവശ്യപ്പെട്ടു, നിങ്ങൾ മുറിച്ചു, ഞാൻ വീണ്ടും മുറിക്കാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ പിന്നെയും മുറിക്കുന്നു, നിങ്ങൾ മുറിക്കുന്നു 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 മുറിക്കുന്നു, അങ്ങനെ മുറിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫൈനലി അറ്റ് സം പോയിന്റ് ഓഫ് ടൈം, എത്രയോ വർഷം കഴിയുമ്പോൾ ആയിരിക്കാം ഒരു പക്ഷെ, ഒരു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള, അതായത് ഇനിയും ഫർദർ എത്ര സുപ്പീരിയർ ക്വാളിറ്റി നൈഫ് എടുത്താലും എന്ത് ഡയമണ്ട് കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കിയാലും കട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പദാർത്ഥം നിങ്ങൾക്ക് കിട്ടും. ഒരു ചെറിയ മിനിസ്ക്യൂൾ ആയിട്ടുള്ള, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു ചെറിയ കണം കിട്ടും. അത്തരത്തിൽ ഇനിയും ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ചെറിയ കണം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആറ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഇത്തരത്തിലുള്ള അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഓക്കെ, അപ്പോ ആ സംഭവം ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അങ്ങേരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആറ്റം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷും മലയാളത്തിലും ആറ്റം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ എന്തൊരു സംശയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ആണ് എങ്കിൽ നമ്മളിവിടെ പല പദങ്ങൾ പറയുന്നുണ്ട്. ആറ്റങ്ങൾ കൂടി ചേർന്ന് തന്മാത്രകൾ രൂപീകരിക്കുന്നു, തന്മാത്രകൾ എന്ന് വെച്ചാൽ മോളിക്യൂൾസ് ആണ്. അതുപോലെ മൂലകങ്ങൾ, മൂലകങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായി നോക്കാം കേട്ടോ. അപ്പൊ തിരിച്ച് നമ്മുടെ ആറ്റത്തിലേക്ക് വരാം. ആറ്റം തൽക്കാലത്തേക്ക് ഇത് ഒരു സ്ഫറിക്കൽ ഷേപ്പാണ് അങ്ങ് വിചാരിച്ചേക്കാം, ഗോളമാണെന്ന് വിചാരിക്കാം. ഇതൊരു ആറ്റമാണെങ്കിൽ ആ ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, ഇതൊരു ആറ്റമാണെങ്കിൽ ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ് എന്നാണ്. ആറ്റത്തിന്റെ കേന്ദ്രത്തെ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ ആറ്റത്തിന്റെ കേന്ദ്രം. ഈ ന്യൂക്ലിയസിൽ രണ്ടാൾക്കാർ താമസിക്കുന്നുണ്ട്. ന്യൂക്ലിയസിൽ, ആറ്റത്തിന്റെ കേന്ദ്രമായ ന്യൂക്ലിയസിൽ രണ്ടുപേര് താമസിക്കുന്നുണ്ട്. ഒരാള് പോസിറ്റിവിറ്റി നിറഞ്ഞ ആളാണ്, മനസ്സ് വളരെ പോസിറ്റീവ് ആയപ്പോഴും പോസിറ്റീവ് വൈബ് വിട്ടുകൊടുക്കുന്ന,
പോസിറ്റീവ് ചിന്തകളുള്ള ഒരാളാണ്, അയാളുടെ പേരാണ് പ്രോട്ടോൺ. ഓക്കെ. ആൻഡ് മറ്റൊരാള് അയാൾ ന്യൂട്രൽ ആണ്, അയാൾക്ക് പോസിറ്റിവിറ്റിയും ഇല്ല നെഗറ്റിവിറ്റിയും ഇല്ല, ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് പോസിറ്റിവിറ്റിയും ഇല്ല നെഗറ്റീവും ഇല്ല, നള്ളാണ് അയാളുടെ വാല്യൂ, അല്ലെങ്കിൽ അയാൾ ന്യൂട്രൽ ആണെന്ന് പറയാം. അയാളുടെ പേരാണ് ന്യൂട്രോൺ എന്നുള്ളത്. അപ്പോ നമ്മുടെ ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, ആറ്റത്തിന്റെ ആ കേന്ദ്രത്തിന് നമ്മളൊരു പേരിട്ട് കൊടുക്കാണ് എന്തെന്ന്, ന്യൂക്ലിയസ് എന്ന്. നമ്മളല്ല പേരിട്ടത്, ഈവൻ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് രണ്ട് തമസക്കാരുണ്ട് ന്യൂക്ലിയസിനുള്ളിൽ. ആരൊക്കെയാണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺ ഉണ്ട്. ഇനി ഈ ആറ്റത്തിന് ചുറ്റും ഒരാൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, ഈ ന്യൂക്ലിയസിന് ചുറ്റും, ആറ്റത്തിനല്ല ക്ഷമിക്കണം, ന്യൂക്ലിയസിന് ചുറ്റും ഒരാൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, അയാള് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അയാൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്, അയാളുടെ പേര് ഇലക്ട്രോൺ എന്നാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഓടി നടക്കുന്ന ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആള്, അയാളുടെ പേരെന്താണ്? ഇലക്ട്രോൺ എന്നാണ്. അയാൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ശക്തിമാന്റെ ചുറ്റും വലയങ്ങൾ പോകുന്ന പോലെ നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇലക്ട്രോണുകൾ എപ്പോഴും ഓടുന്നുണ്ട് എങ്കിൽ നല്ല എക്സസൈസ് ആണ്, അപ്പൊ അയാൾ നല്ല സ്ലിം ആയിരിക്കും അല്ലെ. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാള് നല്ല പോലെ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല സ്ലിം ആയിരിക്കും. അതേപോലെ തന്നെ ആറ്റത്തിന്റെ മൂന്ന് മൗലിക കണങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ. ആറ്റത്തിന്റെ മൗലിക കണങ്ങളിൽ, ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിൽ വെച്ച് ഏറ്റവും ചെറിയ കണമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ലിം ആയിട്ടുള്ള ഇലക്ട്രോണിനെ പറയാം. സദാ സമയം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ആണ് ഏറ്റവും സ്ലിം ആയത്, അല്ലെങ്കിൽ ഏറ്റവും ചെറുത്. ഇനി ഒരു ആറ്റത്തിന്റെ മൗലിക കണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കണമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ വെറുതെ അവിടെ ഇരുന്ന് കൊടുക്കുന്ന ഒരാളുണ്ട്, അത് നമ്മുടെ ന്യൂട്രോൺ ആണ്. ആക്ച്വലി അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അത് നമ്മുടെ ന്യൂട്രോൺ ആണ്. ആര് വന്നാലും ആര് പോയാലും ന്യൂട്രോണിന് ഒരു കുഴപ്പമില്ല, അങ്ങനത്തെ ഒരാളാണ് ന്യൂട്രോൺ എന്ന് മനസ്സിൽ തൽക്കാലം വിചാരിക്കുക. അപ്പൊ ഒരാറ്റത്തിലെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ആളായിട്ടുള്ള ന്യൂട്രോൺ, ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഒരു പണിയില്ലാതെ ഇറങ്ങാതിരിക്കുന്ന നമ്മുടെ ന്യൂട്രോൺ ആണ് ഏറ്റവും വലിയ ആള്. ഓക്കെ. അപ്പൊ ആറ്റത്തിന്റെ മൗലിക കണങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുത് ഇലക്ട്രോൺ ആണ്, ഏറ്റവും വലുത് ന്യൂട്രോൺ ആണ്. ഇത്രയും കിട്ടി. ഇനി നമുക്ക് പതുക്കെ അറ്റോമിക മാസ്, അറ്റോമിക നമ്പർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ തരാം കേട്ടോ. ഇതിന്റെ എല്ലാം തന്നെ ഡെഫിനിഷൻസ് ഉണ്ട് നമ്മുടെ എസ് ഇ ആർ ടി ടെക്സ്റ്റിലെ ഡെഫിനിഷൻ തന്നെ നമുക്ക് പഠിക്കാം. പക്ഷെ ആദ്യം തന്നെ ടെക്സ്റ്റിലെ ഡെഫിനേഷൻ ഇടുന്നേക്കാളും നല്ലത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കും, നമുക്കൊന്ന് ഓർത്തെടുക്കാം, നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അറ്റോമിക നമ്പറിലേക്ക് കടക്കാം. എന്താണ് അറ്റോമിക നമ്പർ? പലരും പറയും നമ്പർ ഓഫ് പ്രോട്ടോൺ ആണെന്ന്, ചിലർ പറയും നമ്പർ ഓഫ് ന്യൂട്രോൺ ആണെന്ന്, ചിലർ പറയും നമ്പർ ഓഫ് പ്രോട്ടോൺ എപ്പോഴും നമ്പർ ഓഫ് ന്യൂട്രോണ് തുല്യമാണ്, അപ്പൊ അതുകൊണ്ട് രണ്ടും എടുക്കാമെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ആറ്റത്തിന്റെ, ഒരു ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും 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 എന്ത് പറഞ്ഞാൽ മതി? നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ അറ്റോമിക നമ്പർ എന്ന ഉത്തരം നിങ്ങൾ കൊടുത്താൽ മതി. ഒരുവിധം നല്ലൊരു ശതമാനം ബുക്കുകളിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുക ഡെഫിനേഷൻ ആയിട്ട്. ആറ്റത്തിന്റെ ഒരു അറ്റോമിക നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണുകളുടെ എണ്ണം എന്നാണ് അവർ പറയാം. അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സംശയം തോന്നും, ഏയ് പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നിപ്പോ പറഞ്ഞേ ഉള്ളൂ, പിന്നെ എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരാൾക്കൊരു സംശയം തോന്നണം. ഏതൊരു ആറ്റം എടുത്താലും അത് ഫ്രീ സ്റ്റേറ്റിലുള്ളപ്പോ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഡെഫിനിഷനിൽ ഇങ്ങനെ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും. അതിന്റെ ഉത്തരം ഞാൻ പറയാം. നമ്മൾ സംയുക്തം എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് ഒരു സംയുക്തമാണ്, അല്ലെങ്കിൽ H2O വാട്ടർ അതൊരു സംയുക്തമാണ്. അപ്പോ സംയുക്തം എന്തിനാണ് മൂലകങ്ങൾ ഹൈഡ്രജന്റെ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നിട്ടാണ് H2O ഉണ്ടാകുന്നത്. അപ്പോ എന്തിനാണ് ഇങ്ങനെ മൂലകങ്ങൾ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് അഥവാ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനായിരിക്കും? അവർക്ക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത അച്ചീവ് ചെയ്യാനാണ്. അപ്പൊ അതേ നിങ്ങൾ വീണ്ടും വിചാരിക്കും ഞാൻ പുതിയൊരു പദം കൊണ്ടുവന്നു സ്റ്റെബിലിറ്റി സ്ഥിരത എന്ന്. ഞാൻ പറഞ്ഞുതരാം, ക്ഷമയോടെ വീഡിയോയുടെ അവസാനം വരെ ഇരിക്കൂ കേട്ടോ. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്, അപ്പൊ കുറച്ചു നേരം ക്ഷമയോടെ ഇരിക്കാം. അപ്പോ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് മൂലകങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ സംയുക്തങ്ങൾ ഫോം ചെയ്യുന്നത്, കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ തൽക്കാലത്തേക്ക് ഇതൊരു ഹൈഡ്രജന്റെ ആറ്റമാണെന്ന് വിചാരിക്കാം. ഹൈഡ്രജന്റെ പ്രത്യേകത ഞാൻ ആ പീരിയോഡിക് ടേബിൾ കാട്ടിത്തരാം.
ഹൈഡ്രജൻ എവിടെയാണ് വരുന്നേതാ? ഇവിടെ ഒന്നാമത്. നമ്മുടെ ആധുനിക ഹെൻറി മോസ്ലിയുടെ ആവർത്തന പട്ടികയാണ് നിങ്ങളുടെ മുന്നേ വെച്ചിരിക്കുന്നത്. ഇതിനെ മോഡേൺ പീരിയോഡിക് ടേബിൾ, MPT, മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഈ ആധുനിക ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ വരുന്നത് ആദ്യത്തെ കുറച്ചെണ്ണം പഠിക്കാനുള്ളതാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും പഠിക്കണം. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ വരുന്നത് 1 ആണ്. ആറ്റോമിക് നമ്പർ വരുന്നത് 1 ആണ്. അപ്പോ ആധുനിക ആവർത്തന പട്ടിക ഹെൻറി മോസ്ലി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അറ്റോമിക നമ്പറിനെ അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കാം നമുക്ക്, ഇത് ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജന്റെ കേന്ദ്രത്തിൽ ഞാൻ ഒരു പ്രോട്ടോണിനെ വരച്ചു. ഹൈഡ്രജന് ചുറ്റുമായിട്ട് ഒരു ഇലക്ട്രോൺ ഓടിക്കളിക്കും. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഫ്രീ സ്റ്റേറ്റിൽ എടുക്കുമ്പോൾ പ്രോട്ടോൺസിന്റെ എണ്ണം ഇലക്ട്രോൺസിന്റെ എണ്ണം തുല്യമാണെന്ന്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഹൈഡ്രജൻ സ്ഥിരത കൈവരിച്ചിട്ടില്ല, ഇതുവരെയും സ്ഥിരത കൈവരിച്ചിട്ടില്ല. സ്ഥിരത കൈവരിക്കണമെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം. സ്ഥിരത കൈവരിക്കണമെങ്കിൽ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം. അങ്ങനെ 8 ഇലക്ട്രോൺസ് വരുന്നില്ല എങ്കിൽ അയാളുടെ കയ്യിലുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിലുള്ള ഇലക്ട്രോണിനെ സ്വീകരിച്ചോ സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കും. ഹൈഡ്രജൻ ആറ്റം ഇത്തരത്തിൽ സംയുക്തങ്ങൾ രൂപീകരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും സംശയം വരാം, ചിലർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ചിലർ സ്വീകരിക്കുന്നു, ഇതെന്താ കഥ എന്ന് പറയാം. അപ്പൊ ഹൈഡ്രജൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹൈഡ്രജൻ ഇലക്ട്രോൺസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് ഇലക്ട്രോണുകളെ നമ്പാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇലക്ട്രോണുകൾ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ചാടിപ്പോകാനോ അല്ലെങ്കിൽ മറ്റൊരു മൂലകത്തിന്റെ ആറ്റത്തിലുള്ള ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ സ്വന്തം ഷെല്ലിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം, ഇറ്റ്സ് എ പോസിബിലിറ്റി, വരാം. ഓക്കെ, സോ അതുകൊണ്ട് ഇലക്ട്രോൺസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും വിശ്വസിക്കാവുന്നത് പ്രോട്ടോൺസിനെ മാത്രമാണ്. അതുകൊണ്ടാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ, ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു 50% മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞു ആറ്റത്തിന്റെ ഇലക്ട്രോണുകൾ അവർ ഓടിപ്പോകാനോ അല്ലെങ്കിൽ വേറൊരു വീട്ടിലെ ഒരു പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാനോ ഉള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതെന്താണ് എന്നുള്ളത് ഒന്ന് നോക്കാം. അതായത് ഇപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഹൈഡ്രജന്റെ ആറ്റമിക് നമ്പർ വരുന്നത് 1 ആണ് വരുന്നേ. ഹൈഡ്രജന്റെ ആറ്റമിക് നമ്പർ 1 ആണ് എങ്കിൽ ഹൈഡ്രജനെ നമ്മൾ H എന്ന ആൽഫബറ്റ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാം. പീരിയോഡിക് ടേബിളിലെ ഏത് മൂലകം നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാ മൂലകങ്ങളെയും നമ്മൾ ലെറ്റേഴ്സ് കൊണ്ടാണ് ഫുൾ അതിന്റെ പേരെഴുതിയില്ലേ. ഇപ്പൊ ബോറോൺ, BORON എന്ന് ഫുൾ പേരെഴുതാതെ ക്യാപിറ്റൽ B കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കാർബൺ, CARBON എന്ന് ഫുൾ എഴുതാതെ ക്യാപിറ്റൽ C കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അഥവാ രണ്ട് ആൽഫബറ്റ്, ഇപ്പൊ അലുമിനിയം, അലുമിനിയം അറ്റോമിക് നമ്പർ 13 വരുന്ന 13-ാം ഗ്രൂപ്പ് മൂലകമാണ് അലുമിനിയം എന്ന് പറയുന്നത്. അപ്പോ അലുമിനിയം അതിനെ നമ്മൾ AL, അങ്ങനെ രണ്ട് ലെറ്റർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും സെക്കൻഡ് ലെറ്റർ സ്മോളുമാണ് നമ്മൾ എഴുതേണ്ടത്, AL എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാവാം ഒരു പക്ഷെ മറന്നിട്ടുണ്ടെങ്കിൽ, എല്ലാത്തിനും പേര് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പേരറിയുമെങ്കിൽ മൂലകത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയാനായിട്ട് ഈസിയാണ്, നൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയാൻ ഈസിയാണ് ഒരു തോന്നലുണ്ടെങ്കിൽ തെറ്റാണ്. അതായത് നല്ലൊരു ശതമാനം പീരിയോഡിക് ടേബിളിലെ നല്ലൊരു ശതമാനം എലമെന്റ്സിനും അലുമിനിയം AL ആണ്, സിലിക്കൺ SI ആണ് ഡിനോട്ട് ചെയ്യുന്നേ, ഫോസ്ഫറസ് P ആണ്, ക്യാപിറ്റൽ P ആണ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അവിടെ വരും അങ്ങനെയുള്ള കുറച്ചെണ്ണത്തിന് ഓക്കെയാണ്, ബട്ട് അതിലും ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. അതായത് ഇങ്ങോട്ട് നോക്കൂ, നമ്മുടെ 1-ാം ഗ്രൂപ്പിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, 11-ാമത്തെ അറ്റോമിക് നമ്പർ 11 വരുന്ന 1-ാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ N സ്മോൾ A. ഈ ഇങ്ങനെയാണ് സോഡിയത്തെ ഡിനോട്ട് ചെയ്യുക. അറ്റോമിക നമ്പർ 11 വരുന്നു, ക്യാപിറ്റൽ N സ്മോൾ A വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ കഥ, ഇത് നാട്രിയം, ഇതിന്റെ നെയിം വരുന്നത് നാട്രിയം എന്നാണ് ഇതിന്റെ ലാറ്റിൻ നെയിം വരുന്നത്, അതിൽ നിന്നുമാണ് NA എന്ന് എഴുതുന്നത്.
അപ്പൊ പീരിയോഡിക് ടേബിളിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പീരിയോഡിക് ടേബിളിലെ എല്ലാ മൂലകങ്ങളെയും നമ്മൾ ആൽഫബറ്റ്സ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നേ. ബട്ട് ഇപ്പൊ സോഡിയത്തിന്റെ അങ്ങനെയാണെങ്കിൽ എസ് ഒ എന്നോ എസ് എന്നോ ഒക്കെ വേണ്ടേ? പക്ഷെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, കാരണം എസ് ഒ ഓൾറെഡി സൾഫറിന് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാട്രിയം എന്ന അതിന്റെ പേരിൽ നിന്നും എൻ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അറ്റോമിക് നമ്പർ എപ്പോഴും ഇടതുവശത്ത് താഴെയായിട്ട് എഴുതാൻ പാടുള്ളൂ. അറ്റോമിക് നമ്പർ എപ്പോഴും അതിന്റെ ആ ഡിനോട്ട് ചെയ്യുന്ന ആൽഫബറ്റ് ഏതാണോ അത് എഴുതിയതിന് ശേഷം ഇടതുവശത്ത് താഴെയായിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇപ്പൊ മഗ്നീഷ്യം ഉണ്ടെങ്കിൽ മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12 വരുന്നേ, ഞാൻ എം ജി അതിനെ നൊട്ടേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് 12 ഇടതുവശത്ത് താഴെ എഴുതി 12 എന്ന് എപ്പോഴും ഇവിടെ എഴുതാൻ പാടുള്ളൂ. മാസ് നമ്പർ നിങ്ങൾക്ക് ഇവിടെയോ ഇവിടെയോ എഴുതാം. മാസ് നമ്പർ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നമ്മുടെ എസ് സി ആർ ടി ബുക്സിൽ കൊടുത്ത പോലെയോ എൻ സി ആർ ടി ബുക്സിൽ കൊടുത്ത പോലെയോ എഴുതാം, കുഴപ്പമില്ല. മാസ് നമ്പർ ഇവിടെയോ ഇവിടെയോ എഴുതാം. ബട്ട് അറ്റോമിക് നമ്പറിൽ പൊസിഷൻ മാറാൻ പാടില്ല. അറ്റോമിക് നമ്പർ ഇടതുവശത്ത് താഴെ മാത്രമേ എപ്പോഴും എഴുതാൻ പാടുള്ളൂ. ക്ലിയർ ആയി? അപ്പൊ നമ്മൾ ഇത്രയും നേരം കൊണ്ട് പഠിച്ചത് എന്താണ്? ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ്. ഇനി മുറിച്ചു മാറ്റാൻ പറ്റാത്ത ആ ഇൻഡിവിസിബിൾ കണത്തിന് ആറ്റം എന്ന് വിളിക്കുന്നു. ആറ്റത്തിനുള്ളിൽ മൂന്ന് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതെ അതിന് കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളാണ്, പോസിറ്റീവ്ലി ചാർജ് ആണ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളാണ്, ചാർജ് ഇല്ലാത്ത കണമാണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പുറമേ, ഈ ന്യൂക്ലിയസിന് പുറമേ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇലക്ട്രോണിനെ നമ്പരുത്, ഇലക്ട്രോൺ വിട്ടുപോകാനോ മറ്റൊരാളെ സ്വീകരിക്കാനോ ഷെല്ലിലേക്ക് മറ്റൊരാളെ സ്വീകരിക്കാനോ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാധീന ശക്തിയുള്ള ഒരാളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ഒരാറ്റത്തിന്റെ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. കാരണം ഇലക്ട്രോണിനെ വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ സ്ഥിരം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അതുകൊണ്ട് പറയുന്നത്. ഫ്രീ സ്റ്റേറ്റിൽ എപ്പോഴും ഒരാറ്റത്തിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും തുല്യമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മാസ് നമ്പറിലേക്ക് കടക്കാം. എന്താണ് മാസ് നമ്പർ? ഒരാറ്റത്തിന്റെ കേന്ദ്രത്തിലുള്ള പ്രോട്ടോണുകളുടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ന്യൂക്ലിയസിനുള്ളിലുള്ള താമസക്കാർ, അവരുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. എന്താണ് മാസ് നമ്പർ? ഒരു ആറ്റത്തിന്റെ കേന്ദ്രത്തിലെ താമസക്കാർ, എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട്, അവർ രണ്ടുപേരെയും ചേർത്തിട്ടാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. മാസ് നമ്പർ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ എ ആണ്. ക്ഷമിക്കണം, മാസ് നമ്പർ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ എ ആണ് മാസ് നമ്പർ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, ആറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ സെഡ് ആണ് നമ്മൾ ആറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ സെഡ്. അതായത് ഇപ്പോ എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൂലകമാണെങ്കിൽ ആറ്റോമിക് നമ്പർ എപ്പോഴും ഇടതുവശത്ത് താഴെ എഴുതാവൂ. മാസ് നമ്പർ നിങ്ങൾക്ക് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ രണ്ടിടത്തും കൂടെ പോയി എഴുതി വെക്കരുത്, ഇവിടെയോ ഇവിടെയോ എഴുതി വെക്കാം, പ്രശ്നമില്ല. ഇവിടം വരെ ക്ലിയർ ആണേ? ഈ ക്യാപിറ്റൽ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേന്ദ്രത്തിൽ താമസിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് ക്യാപിറ്റൽ എ അഥവാ മാസ് നമ്പർ എന്ന് പറയുന്നത്, ഒരാറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടം വരെ വ്യക്തമായോ? ഓക്കെ, അപ്പൊ ഇനി സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. നിങ്ങളോട് മുൻവർഷം വരാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ വൈക്യൂസ് കുറച്ചെണ്ണം ഉണ്ട് ഈ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറയുകയാണേ. ഇപ്പോ ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പാണ് വൺ എച്ച് ത്രീ എന്ന് പറയുന്നത്. ഇതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ, ഹൈഡ്രജന്റെ ഐസോടോപ്പാണ്, ഐസോടോപ്പ് എന്താണെന്ന് വിശദമായി നോക്കാം. വൺ എച്ച് ത്രീ എന്ന് പറയുന്നത്, ഇതിലെ ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ഇതാണ് അറ്റോമിക നമ്പർ, ഇതാണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും തുകയാണ്. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ആയതുകൊണ്ട് പ്രോട്ടോൺ ഒരെണ്ണം, പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാൽ കിട്ടുന്ന തുക 3. അപ്പൊ നമ്മൾ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, പ്രോട്ടോണിന്റെ അവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടും. ന്യൂട്രോൺസ് എത്ര എണ്ണം വേണം? 2 ന്യൂട്രോൺസ് വേണം, അല്ലെങ്കിൽ 2 ന്യൂട്രോൺസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഈ സെഡ്, എക്സ്, എ ഈ സംഭവം ഒന്ന് ആലോചിച്ചു വെക്കുക. നമ്മളോട് ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മൂലകം അത് ഏതായാലും
അതിലെ ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. ഇവിടം വരെ വ്യക്തമാണ് എന്ന് പ്രതീക്ഷിച്ചോട്ടെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ക്വയറി ഇടാവുന്നതാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സിന് താഴെ ക്വയറി ഇടാവുന്നതാണ്. അതുമല്ല എങ്കിൽ ടെലഗ്രാമിൽ വന്ന് പേഴ്സണലി ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവുകയാണ്. അപ്പോ അറ്റോമിക നമ്പറും അറ്റോമിക മാസുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി തിരിച്ച് നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ആധുനിക ആവർത്തന പട്ടിക എന്ന് പറയുന്നത്. ആധുനിക ആവർത്തന പട്ടികയിൽ ഇങ്ങനെ കുത്തനെ താഴോട്ട് വരുന്നവരെ, ആ കുത്തനെ താഴോട്ടുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്രൂപ്പുകൾ, ഗ്രൂപ്സ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ പോകുന്ന റോസ്, അതിനെ വിളിക്കുന്ന പേര് പീരീഡ്സ് എന്നാണ് വിളിക്കുന്നത്. താഴോട്ടുള്ളത് ഗ്രൂപ്പുകളാണ്, റോ വൈസ് കോളം വൈസ് ഗ്രൂപ്സ് ആണ്, റോ വൈസ് പീരീഡ്സ് ആണ്. അത്രയും ക്ലിയർ ആണ്. ഇനി ഇത് രണ്ടും കൂടാതെ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആകെ നാല് ബ്ലോക്കേ ഉള്ളൂ. ഏതൊക്കെ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. തൽക്കാലം നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്, നിങ്ങൾ ഓർത്തെടുത്ത് തുടങ്ങുന്നേ ഉള്ളുവെങ്കിൽ തൽക്കാലം നമുക്ക് ഇതൊരു വലിയ ഹൗസിംഗ് കോളനിയാണെന്ന് വിചാരിക്കാം. ഈ ഹൗസിംഗ് കോളനിയിൽ ഇത്രയും ഭാഗത്ത് താമസക്കാർ, ഇവര് എസ് ബ്ലോക്കിലാണ് താമസിക്കുന്നത്. ഇത്രയും ഭാഗത്ത് താമസക്കാര്, അതായത് ഗ്രൂപ്പ് ഒന്ന്, ഗ്രൂപ്പ് രണ്ട്, ഒന്നാം ഗ്രൂപ്പിലെയും രണ്ടാം ഗ്രൂപ്പിലെയും ആൾക്കാർ, ഇവര് താമസിക്കുന്നത് എന്തിലാണ്? എസ് ബ്ലോക്കിലാണ് താമസിക്കുന്നത്. ഇനി 13 മുതൽ 18 വരെ, ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ആൾക്കാർ, അവര് താമസിക്കുന്നത് പി ബ്ലോക്കിലാണ് താമസിക്കുന്നത്. 13 മുതൽ 18 വരെ പി ബ്ലോക്കിലാണ് താമസിക്കുന്നത്. ഇനി 3 മുതൽ 12 വരെ, 3 മുതൽ 12 വരെ അവർ താമസിക്കുന്നത് ഡി ബ്ലോക്കിലാണ് അവർ താമസിക്കുന്നത്. 3 മുതൽ 12 വരെ താമസിക്കുന്നത് അവർ വസിക്കുന്നത് ഡി ബ്ലോക്കിലാണ് അവരെ താമസം എന്ന് വിചാരിക്കുക. ഡി ബ്ലോക്കിലാണ് താമസിക്കുന്നത്. ഇനി താഴെ കുറച്ചു പേര് മാറ്റി നിർത്തിയാണ് കണ്ടോ, ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് പറഞ്ഞിട്ട്. ഇവർ താമസിക്കുന്നത് എഫ് ബ്ലോക്കിലാണെന്ന് വിചാരിക്കുക. അപ്പൊ 4 ബ്ലോക്ക് കിട്ടിയോ? ബ്ലോക്ക് എന്താണോ ഒക്കെ വിശദമായി പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് നമ്മുടെ എസ് ബ്ലോക്ക് വരുന്നത്. ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ്, ഇപ്പൊ ഗ്രൂപ്പ് മനസ്സിലായിണ്ടാവല്ലോ, കോളം വൈസ് ഇങ്ങനെ കുത്തനെ താഴോട്ട് പോകുന്നതിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഇത് 13-ാം ഗ്രൂപ്പ്, ഇത് 14-ാം ഗ്രൂപ്പ്, 15-ാം ഗ്രൂപ്പ്, 16-ാം ഗ്രൂപ്പ്, 17-ാം ഗ്രൂപ്പ്, 18-ാം ഗ്രൂപ്പ്. അപ്പൊ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ളവര് പി ബ്ലോക്കിലാണ്. ഗ്രൂപ്പ് 1-ലും ഗ്രൂപ്പ് 2-ലും താമസിക്കുന്നവര് എസ് ബ്ലോക്കിലുള്ളവരാണ്. ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ താമസിക്കുന്നവര് ഡി ബ്ലോക്കിലുള്ളവരാണ്. അതുപോലെ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും എഫ് ബ്ലോക്കിലുള്ളവരാണ്. അപ്പൊ അത്രയും നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഗ്രൂപ്പ് 1 ആൻഡ് 2 ഇത് പഠിക്കാനുള്ളതാണ്, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഗ്രൂപ്പ് 13-18, ഗ്രൂപ്പ് 3-12 ഇത് നമ്മുടെ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് എഫ് ബ്ലോക്ക് വരുന്നത്. ഇവിടം വരെ വ്യക്തമാണല്ലോ. പിരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക്. ഇനി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ ആവർത്തന പട്ടികയില് ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. എന്തിനാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നേ സ്വീകരിക്കുന്നേ എന്നാ പറഞ്ഞത്? സ്ഥിരത കൈവരിക്കാൻ. അപ്പോ എന്താണ് സ്ഥിരത, എന്താണ് സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രാധാന്യം, എന്തിനാണ് ഈ സ്ഥിരത കൈവരിക്കുന്നേ? ഈ പീരീഡില്, അല്ലെങ്കിൽ ഈ ആധുനിക ആവർത്തന പട്ടികയില് അങ്ങേയറ്റത്ത് നമ്മുടെ 18-ാമത്തെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നോക്കൂ കേട്ടോ. 18th ഗ്രൂപ്പ്, 18th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്തുള്ള കോളമാണ് 18th ഗ്രൂപ്പ്. ഇവരെ നമ്മൾ വിളിക്കുന്നത് നോബിൾ ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. അലസവാതകങ്ങൾ, അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് ഇവരെ വിളിക്കാം. ഇവരാണ് ഈ ആധുനിക ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയാം. കാരണം ആധുനിക ആവർത്തന പട്ടികയിൽ ഏറ്റവും അലസന്മാര്, മടിയന്മാര്, ഏറ്റവും കുലീനന്മാര്, ഏറ്റവും ഉത്കൃഷ്ടന്മാരൊക്കെയാണ് ഇവര്. ഇവര് അഷ്ടകം പൂർത്തീകരിച്ചവരാണ്. അഷ്ടകം എന്താന്ന് പറഞ്ഞുതരാം. ഇവര് ഇംഗ്ലീഷിലാണെങ്കിൽ ഒക്ടെറ്റ് എന്ന് പറയും നമ്മൾ. ഇവര് ഒക്ടെറ്റ് പൂർത്തീകരിച്ചവരാണ്. ഇവർക്ക് ആരുമായിട്ടും ഒരു സംയുക്തം രൂപീകരിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ആൾക്കാർ സംയുക്തം രൂപീകരിക്കുന്നത്? എന്തിനാ മൂലകങ്ങൾ സംയുക്തം രൂപീകരിക്കുന്നത്?
സ്ഥിരത കൈവരിക്കാൻ. ഇവർ ഓട്ടോ ബൈ ഡിഫോൾട്ട് ജന്മനാ സ്റ്റേബിൾ ആയവരാണ്, സ്ഥിരത കൈവരിച്ചവരാണ് ഇവർ. ഇവർക്ക് ആരുമായിട്ടും സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ഇതുപോലെ സംയുക്തം രൂപീകരിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവരെ അലസവാതകങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്, അലസ നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആ അപ്പോ അത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ മറ്റുള്ളവർ. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഒന്ന്, ഗ്രൂപ്പ് രണ്ട്, ഗ്രൂപ്പ് മൂന്ന് മുതൽ ഗ്രൂപ്പ് 12 വരെ, ഗ്രൂപ്പ് 13 മുതൽ 17 വരെ. ഇവർക്കൊക്കെയും ഈ പ്രവണതയുണ്ട്, ഷോ എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥിരത കൈവരിക്കണം, സ്ഥിരത കൈവരിക്കണം. എല്ലാവരും അങ്ങനെയാണല്ലോ, ഒന്ന് സെറ്റിൽ ആവണം. നിങ്ങളായാലും അങ്ങനെയല്ലേ വിചാരിക്കുന്നത്, ഒന്ന് സെറ്റിൽ ആവണം, ഒന്ന് സെറ്റിൽ ആവണം. സ്ഥിരമായിട്ട് ഒരു വരുമാനം, ഒരു ജോലി, ഒരു ചെറിയ വീട്, സന്തോഷമായി കഴിയണം, സെറ്റിൽ ആവണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെയാണ് മൂലകങ്ങളും, അവരും സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പുകയാണ്. അങ്ങനെ സ്ഥിരത കൈവരിക്കാനുള്ള വെമ്പലിലാണ് എന്തുണ്ടാകുന്നത്, സംയുക്തങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഒന്നാം ഗ്രൂപ്പ് അഥവാ നമ്മുടെ ഹൈഡ്രജൻ. ഫസ്റ്റ് ഗ്രൂപ്പ് ഹൈഡ്രജൻ ഫാമിലിയാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിന് ഒരു പേരുണ്ട്, അതൊക്കെ ഇനി പഠിക്കാം കേട്ടോ പതുക്കെ. ഒന്നാം ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, ആൽക്കലി ലോഹങ്ങൾ എന്നാണ് വിളിക്കുക. ഒന്നാം ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര്, ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ഗ്രൂപ്പ് 1, അവരെ നമ്മൾ വിളിക്കാം ആൽക്കലി ലോഹങ്ങൾ എന്നാണ് വിളിക്കുക. ആൽക്കലി മെറ്റൽസ് ആണ് അവര്, ലോഹങ്ങളാണ് കേട്ടോ ഒന്നാം ഗ്രൂപ്പിലുള്ളവര്. ഗ്രൂപ്പ് 2 നമ്മൾ വിളിക്കാം ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് വിളിക്കാം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് രണ്ടാം ഗ്രൂപ്പിലുള്ളവരെ വിളിക്കുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളങ്ങൾ. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും പേര് പഠിച്ചു വെക്കണം കേട്ടോ. 13 ഗ്രൂപ്പിലെ കാരണവർ, ഞാൻ അങ്ങനെ പറയാൻ താല്പര്യപ്പെടുകയാണ്, 13 ഗ്രൂപ്പിലെ കാരണവർ ഏറ്റവും മുകളിലുള്ള ഇദ്ദേഹമാണ്, അത് നമ്മുടെ ബോറോൺ ആണ്. അതുകൊണ്ട് 13 ഗ്രൂപ്പിനെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബോറോൺ കുടുംബം എന്ന് വിളിക്കാം. 14 ഗ്രൂപ്പിലെ കാരണവർ കാർബൺ ആണ്, അതുകൊണ്ട് നമുക്ക് കാർബൺ കുടുംബം എന്ന് വിളിക്കാം. 15 ഗ്രൂപ്പിലെ കാരണവർ നൈട്രജൻ ആണ്, നൈട്രജൻ കുടുംബം എന്ന് വിളിക്കാം. 16 ഗ്രൂപ്പിലെ കാരണവർ ഓക്സിജൻ ആണ്, നമുക്ക് ഓക്സിജൻ ഫാമിലി എന്നും വിളിക്കാം. ചാൽക്കോജെൻസ് എന്നും വിളിക്കാം, ചാൽക്കോജെൻസ് എന്നും വിളിക്കാം. 17 ഗ്രൂപ്പിലെ കാരണവർ ഫ്ലൂറിൻ ആണ്, ബട്ട് നമ്മൾ ഫ്ലൂറിൻ ഫാമിലി എന്നല്ല വിളിക്കാറ്, നമ്മൾ പൊതുവെ അവരെ വിളിക്കാറ് ഹാലോജനുകൾ, ഹാലോജെൻസ് എന്നാണ് വിളിക്കാറ്. 17 ഗ്രൂപ്പിലുള്ളവരെ ഹാലോജെൻസ് എന്നാണ് വിളിക്കാറ്. 18 ഗ്രൂപ്പിലുള്ള ഒരു പേര് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ഉത്കൃഷ്ടവാദം അല്ലെങ്കിൽ എന്താ പറയാ നോബിൾ ആയിട്ടുള്ള കുലീനവാദങ്ങളാണ് അവരെല്ലാം, കുലീനവാദങ്ങളാണ് അവരെല്ലാം. ഓക്കെ, സോ ബേസിക്കലി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ, വീണ്ടും ഹൈഡ്രജനിലേക്ക് തന്നെ വരികയാണ്. ഹൈഡ്രജന്റെ ഇത് ന്യൂക്ലിയസ് ആണേ, ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ട് ബാഹ്യതമ ഷെല്ലില്. അപ്പൊ എന്തായിരിക്കും, ഒരു ഇലക്ട്രോൺ ആണ് വട്ടം കറങ്ങി ഓടി നടക്കുക. ഈ ഹൈഡ്രജന് സ്ഥിരത കൈവരിക്കണമെങ്കിൽ ബാഹ്യതമ ഷെല്ലിലെ ഈ ഒരു ഇലക്ട്രോണിനെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കണം. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഒരാറ്റം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് അയോൺ ആയി മാറും. ഇത് ഹൈഡ്രജൻ ആണ് എങ്കിൽ ഈ ഹൈഡ്രജൻ ഈ കാണുന്ന ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് അയോൺ ആയി മാറും. ഈ പോസിറ്റീവ് അയോണിന് ഒരു പേരുണ്ട്, ആ പേരാണ് കാറ്റയോൺ. ഈ പോസിറ്റീവ് അയോണിന് ഒരു പേരുണ്ട്, ആ പേരാണ് എന്ത്, കാറ്റയോൺ. ഇനി അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മൂലകം, ആ മൂലകം അതിന്റെ ബാഹ്യതമ ഷെല്ലില് ഇലക്ട്രോൺസിന്റെ പോരായ്മ വരുമ്പോൾ പുറമേ നിന്നും ഇലക്ട്രോണുകളെ സ്വീകരിക്കും, കടമെടുക്കും. അങ്ങനെ സ്വീകരിക്കുന്നുവെങ്കിൽ അത് നെഗറ്റീവ് അയോണായി മാറും, ആ ആറ്റം നെഗറ്റീവ് അയോണായി മാറും. അതിനെ നമ്മൾ ആനയോൺ എന്നാണ് വിളിക്കാം. അപ്പോൾ നമുക്ക് ഹൈഡ്രജനിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഹൈഡ്രജൻ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനെ എപ്പോഴും വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് അയോണായ കാറ്റയോണായി മാറും. അതേപോലെ തന്നെ ഈ പീരിയോഡിക് ടേബിളിലെ ഇങ്ങേ അറ്റത്തുള്ള, അതായത് 3 മുതൽ 17 വരെയുള്ള ഈ വഴി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ അറ്റത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് അഷ്ടകം പൂർത്തീകരിക്കാൻ, അഷ്ടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകാൻ ഉള്ള ഒരു പ്രവണത ഉണ്ട്. എങ്ങനെയെങ്കിലും 8 ഇലക്ട്രോൺ തികയ്ക്കണം ബാഹ്യതമ ഷെല്ലിൽ എന്നും വിചാരിച്ച് നടക്കുന്നവരാണ് അവര്.
അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാര് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുക. പീരിയോഡിക് ടേബിളിലെ ഈ ഭാഗത്തുള്ളവർ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവരാണ്. ഉറപ്പായും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പീരിയോഡിക് ടേബിളിലെ ഇവിടെയുള്ളവർ ഈ ഭാഗത്തുള്ളവർ, അതായത് 15, 16, 17 ഈ ഭാഗത്തുള്ളവർ, ഇവർ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വീണ്ടും വിചാരിക്കും ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് കുഴപ്പിക്കുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ലാന്ന്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നിയോൺ എടുക്കാം. ഉദാഹരണത്തിന് നമുക്ക് നിയോൺ എടുക്കാം. നിയോൺ ദാ ഇവിടെയാണ്, 18-ാം ഗ്രൂപ്പ് മൂലകമാണ് വരുന്നത് നിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിയോണിനെ നോക്കൂ. നിയോണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 10. അപ്പൊ ഞാൻ NE എന്ന് എഴുതി. അറ്റോമിക് നമ്പർ എത്ര എഴുതി? 10 എന്ന് എഴുതി. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഇത് നിയോണിന്റെ കേന്ദ്രമാണ്, ആ ആറ്റത്തിന്റെ കേന്ദ്രമാണ്. ഇത് അതിന്റെ പുറത്തുള്ള, ഇത് അതിന്റെ പുറത്തുള്ള എനർജി ലെവൽസ് ആണ് ഈ കാണുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ നിയോണിന്റെ ബാഹ്യതമ ശൈലിയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇവിടെ നിയോണിന്റെ ആദ്യത്തെ ഇലക്ട്രോൺ വട്ടം കറങ്ങുന്നു, ഇവിടെ നിയോണിന്റെ രണ്ടാമത്തെ ഇലക്ട്രോൺ വട്ടം കറങ്ങുന്നു. അപ്പൊ 10 നിന്നും 2 കുറഞ്ഞു, ബാക്കി 8 ഉണ്ട് കേട്ടോ. ഈ 8 1, 2, 3, 4, 5, 6, 7, 8 ബാഹ്യതമശലില് 8 ഇലക്ട്രോൺ ഉണ്ട്. ഇതിനെയാണ് ഞാൻ ഇത്രയും നേരം അഷ്ടകം പൂർത്തീകരിക്കുക, ഒക്ടെക്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അഷ്ടകം പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഒക്ടെക്ട് കംപ്ലീറ്റ് ചെയ്യാം. എപ്പോഴും ഒരു ന്യൂക്ലിയസിന്റെ ആദ്യത്തെ എനർജി ലെവൽ, ന്യൂക്ലിയസിന് തൊട്ട് ശേഷം നമ്മൾ കാണുന്ന ആദ്യത്തെ എനർജി ലെവലാണ് ഈ കാണുന്നത്. ഈ ആദ്യത്തെ എനർജി ലെവലില് എപ്പോഴും 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഇനി അതിന്റെ തൊട്ടടുത്ത എനർജി ലെവലാണ് ഈ കാണുന്നത്. ഈ എനർജി ലെവലില് 8 ഇല്ല എങ്കിൽ 8 ഒപ്പിക്കാനുള്ള ഒരു പ്രവണതയാണ് മൂലകങ്ങൾ കാണിക്കുന്നത്. നിയോൺ അല്ലെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആർഗൺ, ക്രിപ്റ്റൻ, സെനൻ, റാഡോൺ, ഒഗനസൻ, 118-ാമത്തെ ആളുടെ പേര് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഒഗനസൻ എന്നാണ് 118-ാമത്തെ ആളുടെ പേര്. ഓക്കെ, അപ്പോ ഇവരെല്ലാം അലസന്മാരായതിന്റെ കാരണം എന്താണ്? ഇവരുടെ ഇതേപോലെ തന്നെ കോൺഫിഗറേഷൻ നിങ്ങൾ വരച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതി നോക്കുമ്പോ ബാഹ്യതമശല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ബാഹ്യതമശല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവർക്ക് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് കഷ്ടപ്പെട്ട് സ്ഥിരത കൈവരിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ നമുക്കൊന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് ഇതാ തൊട്ടുപുറത്തിരിക്കുന്ന ഫ്ലൂറിനെ ഒന്ന് എടുത്തു നോക്കാം. അറ്റോമിക നമ്പർ 9 വരുന്ന തൊട്ടുപുറത്തുള്ള ഫ്ലൂറിനെ എടുത്തു നോക്കാം. അപ്പൊ ഫ്ലൂറിൻ ഒന്ന് നോക്കുകയാണേ, ക്യാപിറ്റൽ F കൊണ്ടാണ് ഫ്ലൂറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പീരിയോഡിക് ടേബിളില് 17-ാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹാലോജനുകളാണ്. ഫ്ലൂറിൻ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോജൻസ് ആണ്, ഫ്ലൂറിൻ ഫാമിലി എന്നല്ല പൊതുവേ നമ്മൾ പറയാം. 9-ാമത് കിടക്കുന്ന മൂലകമാണ് ഫ്ലൂറിൻ, അതായത് അറ്റോമിക നമ്പർ അതിന്റെ 9. ആറ്റോമിക് നമ്പർ എപ്പോഴും ഇടതുവശത്ത് താഴെയായിട്ടാണ് എഴുതേണ്ടത്. അത് ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്തു? അതിന്റെ കേന്ദ്രം വരച്ചു, ആദ്യത്തെ എനർജി ലെവൽ വരച്ചു, രണ്ടാമത്തെ എനർജി ലെവൽ വരച്ചു. 2 എനർജി ലെവൽസ് ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി ആദ്യത്തെ എനർജി ലെവലിൽ എപ്പോഴും 2 ഇലക്ട്രോൺ ഉണ്ടാവുക. ആദ്യത്തെ എനർജി ലെവലിൽ 2 ഇലക്ട്രോണിനെ ഞാൻ വരച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ, അപ്പൊ 9-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി 7. 7 രണ്ടാമത്തെ എനർജി ലെവലിൽ ഫില്ല് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5, 6, 7 7 ഫില്ല് ചെയ്തു. അഷ്ടകം പൂർത്തീകരിച്ചുവോ? ഇല്ല. അഷ്ടകം പൂർത്തീകരിച്ചില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഇവര് സ്ഥിരത കൈവരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. സ്ഥിരത കൈവരിക്കാൻ ഫ്ലൂറിൻ ചേട്ടൻ ഇനി എന്ത് ചെയ്യണം? പുറമേ നിന്നും വേറാരുടെയെങ്കിലും 1 ഇലക്ട്രോണിനെ, ഇതൊക്കെയും ഇലക്ട്രോൺസ് ആണ്, ഇതൊക്കെയും നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഫ്ലൂറിൻ ചേട്ടൻ എന്ത് ചെയ്യണം? പുറമേ നിന്നും 1 ഇലക്ട്രോണിനെ കൊണ്ടുവരണം ഇങ്ങോട്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ അഷ്ടകം പൂർത്തീകരിക്കും, പുള്ളിക്കാരൻ സ്റ്റേബിൾ ആകും. ഓക്കെ, അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് പറയുന്നേന്നുള്ളത് അതേപോലെ തന്നെ നോക്കൂ. നമുക്ക് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലെ ബെറിലിയത്തെ എടുക്കാം. സെക്കൻഡ് ഗ്രൂപ്പിലെ ബെറിലിയം ഇവിടെയാണ് കിടക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ
മൂലകമായിട്ടുള്ള ബെറിലിയം. ആറ്റോമിക് നമ്പർ വരുന്നത് 4 ആണ്, പീരീഡ് വരുന്നത് 2 ആണ്. രണ്ടാമത്തെ പീരീഡിൽ, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആളാണ് ബെറിലിയം, അറ്റോമിക നമ്പർ 4. ഒന്ന് വരച്ചു നോക്കാം നമുക്ക്. ഇത് ബെറിലിയത്തിന്റെ കേന്ദ്രമാണ്, ഇത് ഊർജ നിലയങ്ങളാണ്. ബെറിലിയത്തിന്റെ കേന്ദ്രത്തിലും ഈ പറയുന്ന പോലെ അറ്റോമിക നമ്പർ BE ഡിനോട്ട് ചെയ്യുന്നു ബെറിലിയത്തെ. അറ്റോമിക നമ്പർ 4. അറ്റോമിക നമ്പർ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കേന്ദ്രത്തിൽ 4 പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോണുകൾ ഉണ്ട്, ഒപ്പം തന്നെ ന്യൂട്രോണുകൾ ഉണ്ട്. ന്യൂട്രോണുകളെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. ന്യൂട്രോണുകൾ അവിടെ ഇവര് ബോണ്ട് ചെയ്ത് എൻക്ലോസ് ചെയ്ത് ബോണ്ട് ചെയ്താണ് നിൽക്കുന്നത് ന്യൂട്രോണുകൾ. ഇനി 4 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 4 ഇലക്ട്രോണും ഉണ്ടായിരിക്കണം. അപ്പോ ആദ്യത്തെ ഊർജ നിലയത്തിൽ എപ്പോഴും 2 ഇലക്ട്രോണുകൾ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള 2 ഇലക്ട്രോണുകളെ ആദ്യത്തെ ഊർജ നിലയത്തിൽ വെച്ചു. ഇനി ബാക്കി എത്രയുണ്ട്? ബാക്കി 2 ഇലക്ട്രോണുകളുണ്ട്. ആ ബാക്കി 2 ഇലക്ട്രോണുകളെ ഇതാ ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തു. ഇവിടെ ഫിറ്റ് ചെയ്തപ്പോ നോക്കൂ, ബാഹ്യതമ ഷെല്ലിൽ ഇപ്പോൾ എത്ര ബാഹ്യതമ ഷെൽ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 2 എണ്ണമാണുള്ളത്. അഷ്ടകം പൂർത്തീകരിക്കാനായിട്ട് ഇനിയും എത്ര ഇലക്ട്രോൺസ് ആവശ്യമുണ്ട്? ഇനിയും 6 ഇലക്ട്രോൺസ് ആവശ്യമുണ്ട്. ഇനി നിങ്ങളൊരു കച്ചവട ബുദ്ധി ആലോചിച്ച് നോക്കൂ. ഇയാള് കഷ്ടപ്പെട്ട് 6 ഇലക്ട്രോണുകളെ വേറൊരുത്തനിൽ നിന്നും സ്വീകരിക്കുന്നതാണോ അതോ സ്വന്തം കയ്യിലെ 2 ഇലക്ട്രോൺസിനെ പരിത്യജിക്കുന്നതാണോ? ഏതാണ് ലാഭം? പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്ന പോലെ, മാത്സ് പഠിക്കുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കാം. ലാഭകരം ഏതാണ്? ബാഹ്യതമ ഷെല്ലിൽ നിലവില് ബെറിലിയത്തിന്റെ ബാഹ്യതമ ഷെല്ലില് 2 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇദ്ദേഹം ഈ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതായിരിക്കും കഷ്ടപ്പെട്ട് വേറൊരാളിൽ നിന്നും 6 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ലാഭകരം. ആയതുകൊണ്ട് ഇനി നമ്മൾ പഠിക്കുന്ന ഒരു പദമുണ്ട്, വാലൻസി എന്ന് പറയുന്ന പദം. വാലൻസി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലൻസി 2 ആണ്. രാസപ്രവർത്തന വേളയിൽ, ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ബെറിലിയം എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണുകളെ സ്വീകരിക്കും, ആ കണക്കിനെയാണ് വാലൻസി എന്ന് പറയുന്നത്. സോ ബെറിലിയത്തെ സംബന്ധിച്ച് എപ്പോഴും ലാഭകരം. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഓരോരുത്തരും നമ്മൾ ഇതുപോലെ പഠിക്കണം കേട്ടോ. ബെറിലിയത്തെ സംബന്ധിച്ച് എപ്പോഴും ലാഭകരം എന്താണ്? തന്റെ കയ്യിലുള്ള 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ട് ബെറിലിയത്തിന്റെ, ക്ഷമിക്കണം, അതുകൊണ്ട് ബെറിലിയത്തിന്റെ വാലൻസി വരുന്നത് 2 ആണ് വരുന്നത്. ഹൈഡ്രജന്റെ വാലൻസി അപ്പൊ എത്രയായിരിക്കും? ഹൈഡ്രജന്റെ വാലൻസി, ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹൈഡ്രജത്തിന്റെ കേന്ദ്രത്തിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, ചുറ്റും ഒരു ഇലക്ട്രോൺ ഓടിക്കളിക്കുന്നു. ഈ ഇലക്ട്രോണിനെ ഹൈഡ്രജൻ വിട്ടുകൊടുക്കും. അപ്പോൾ ഹൈഡ്രജന്റെ വാലൻസി എത്രയാണ്? സ്ഥിരത കൈവരിക്കാനായിട്ട് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജന്റെ വാലൻസി എത്രയാ വരുന്നേ? ഹൈഡ്രജന്റെ വാലൻസി 1 ആണ്. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ 13-ാമത്തെ ഗ്രൂപ്പിലേക്കാണ് വരുന്നത്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ 13-ാമത്തെ ഗ്രൂപ്പിലേക്കാണ് വരുന്നത്. 13-ാമത്തെ ഗ്രൂപ്പിൽ നോക്കൂ, ബോറോൺ ആണ് കിടക്കുന്നത്. 5-ാമത്തെ പീരിയോഡിക് ടേബിളിലെ നമ്മൾ പിരീഡ് വെച്ച് നോക്കുമ്പോൾ 5-ാമത്തെ മൂലകമാണ് വരുന്നത് ബോറോൺ എന്ന് പറയുന്നത്. 5-ാമത്തെ മൂലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോറോണിനെ ബി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു, 5 എന്ന അതിന്റെ ആറ്റമിക് നമ്പർ എഴുതി. ബോറോണിന്റെ കേന്ദ്രത്തിൽ 5 പ്രോട്ടോൺ ഉണ്ട് എന്നാണ് ഈ എഴുതിയതിന്റെ അർത്ഥം. ഒപ്പം തന്നെ ന്യൂട്രോണുകൾ ഉണ്ട്. ന്യൂട്രോണുകൾ പ്രോട്ടോണുകളെ ഇങ്ങനെ ക്ലോസ്ലി ബൈൻഡ് ചെയ്ത് നിർത്താണ് ചെയ്യുന്നത്. ഇനി ഊർജ നിലയങ്ങളുണ്ട്. ആറ്റത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ഊർജ നിലയങ്ങളാണ് ഷെല്ലുകൾ, ഓർബിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തെ ഷെല്ലിൽ എപ്പോഴും 2 ഇലക്ട്രോണാണ് ഉണ്ടാവുക. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5-ൽ നിന്നും ബോറോണിന്റെ 5 ഇലക്ട്രോണിലെ 2 എണ്ണം പോയി. ഇനി ബാക്കി എത്ര? ഇനി ബാക്കി 3 എണ്ണം. 1, 2, 3. 3 എണ്ണം ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, വരച്ചപ്പോ കുറച്ച് സ്ഥലം മാറിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പൊ എന്തായാലും 3 ഇലക്ട്രോൺ ആണുള്ളത്. വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ കേട്ടോ. അപ്പൊ 3 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഈ പുള്ളിക്കാരന് ഇനി അഷ്ടകം പൂർത്തീകരിക്കാൻ തന്റെ കയ്യിലെ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണോ, പുറമേ നിന്നും ഒരാളുടെ 5 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണോ ചെയ്യേണ്ടത്, ഏതാണ് ലാഭകരം എന്നാലോചിക്കുക. എപ്പോഴും തന്റെ കയ്യിലെ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ്. ആയതുകൊണ്ട്
ഈ കുടുംബത്തിലെ വാലൻസി ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ വാലൻസി വരുന്നത് എത്ര? അത് മൂന്നാണ് വരുന്നത്. ഓക്കെ, സിമിലർലി കാർബൺ ഫാമിലി, പതിനാലാം ഗ്രൂപ്പാണ് കാർബൺ ഫാമിലി എന്ന് പറയുന്നത്. പതിനാലാം ഗ്രൂപ്പാണ് കാർബൺ ഫാമിലി എന്ന് പറയുന്നത്. കാർബണിന്റെ അറ്റോമിക നമ്പറൊക്കെ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്, ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. കാർബണെ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു, അറ്റോമിക നമ്പർ ആറാണ് വരുന്നത്. അറ്റോമിക നമ്പർ ആറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കാർബണിന്റെ ന്യൂക്ലിയസിനുള്ളിൽ ആറ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ് ഉണ്ട്, ഒപ്പം തന്നെ ന്യൂട്രോൺസ് ഉണ്ട്. ന്യൂട്രോൺസ് ഈ പ്രോട്ടോൺസിനെ ക്ലോസ്ലി ബൈൻഡ് ചെയ്ത് പിടിച്ചു നിർത്താണ് ചെയ്യുന്നത്. ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ട് അവർക്കിടയില്. ഇനി ഊർജ നിലയങ്ങളാണ് ചുറ്റും വരച്ചിരിക്കുന്നത്. ആദ്യത്തെ ഊർജ നിലയത്തിൽ, ആദ്യത്തെ എനർജി ലെവലിൽ എപ്പോഴും രണ്ട് ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പോ ആറിൽ നിന്നും രണ്ട് പോയി, ബാക്കി നാല്, ബാക്കിയുടെ നാലെണ്ണത്തെ ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് നോക്കൂ, ബാഹ്യതമ ഷെല്ലിൽ നാല് ഇലക്ട്രോൺ ആണ് കാർബൺ ഉള്ളത്. അപ്പോ കാർബണ് പുറമേ നിന്നും നാല് ഇലക്ട്രോണിനെ സ്വീകരിക്കാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. തന്റെ നാല് ഇലക്ട്രോൺസ് മറ്റൊരാളുമായി ഷെയർ ചെയ്ത് കോവാലന്റ് ബോണ്ടുകൾ രൂപീകരിക്കാം. എങ്ങനെ വേണമെങ്കിലും കാർബണ് ചെയ്യാം. അപ്പോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാവരുടെയും ഇത്തരത്തില് ഓരോ, നമ്മൾ ഓക്സിഡേഷൻ അല്ലെങ്കിൽ വാലൻസി പഠിക്കുന്നത് ഇങ്ങനെയാണ്, നോക്കി 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 നമ്മൾ പഠിച്ചു പോവുകയാണ്. നമ്മൾ സ്കൂളിൽ ചെയ്തിരുന്നത് നമ്മളിപ്പോ അത് കുറെ നാളായപ്പോ മറന്നു പോയതാണ് കേട്ടോ. അപ്പോ 1, 2, 3 ഇവിടെ വരുന്നത് വാലൻസി വരുന്നത്, ബാഹ്യതമശലില് വാലൻസി വരുന്നത് നാലാണ്. പിന്നെ അങ്ങോട്ട് പോകും തോറും കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 വരുന്നേ നൈട്രജൻ, ആറ്റോമിക് നമ്പർ 7 വരുന്നേ. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഊർജ നിലയങ്ങളുണ്ട്. ന്യൂക്ലിയസിൽ 1, 2, 3, 4, 5, 6, 7 പ്രോട്ടോണുകൾ ഉണ്ടായിരിക്കും ന്യൂക്ലിയസിൽ. ആദ്യത്തെ ഊർജ നിലയത്തിൽ, ആദ്യത്തെ ഊർജ നിലയത്തിൽ 1, 2 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ഊർജ നിലയത്തിൽ 1, 2, 3, 4, 5 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. അപ്പോഴാണ് എണ്ണം ശരിയാവുക അല്ലെ, ഇപ്പോഴാണ് എണ്ണം 7 മാറിയത്. ഇനി നോക്കൂ, ബാഹ്യതമ ഷെല്ലിൽ ഇപ്പോൾ ഉള്ളത് 5 ഇലക്ട്രോണാണ്. ഇനി അഷ്ടകം പൂർത്തീകരിക്കാൻ ലാഭകരമായത് തന്റെ കയ്യിലെ 5 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ ലാഭകരം മറ്റൊരാളുടെ ബാഹ്യതമ ഷെല്ലിലെ 3 ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് വാലൻസി 3 വരുന്നത്. 3 സ്വീകരിക്കുന്നു, വാലൻസി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലൻസി 3 വരുന്നത്. ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിച്ചോട്ടെ. അപ്പൊ നമുക്ക് ഒരു തവണ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഈ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ, ഇവരുടെ വാലൻസി 1. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ, ഇവരുടെ വാലൻസി 2. ഇവര് തന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. 13 ഗ്രൂപ്പ് മൂലകങ്ങൾ, ഇവരുടെ വാലൻസി വരുന്നത് 3. 14 ഗ്രൂപ്പ് മൂലകങ്ങൾ, ഇവരുടെ വാലൻസി വരുന്നത് 4. 15 ഗ്രൂപ്പ് മൂലകങ്ങൾ, ഇവരുടെ വാലൻസി വരുന്നത് 3. വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള ആളെ വിട്ടുകൊടുക്കണോ അതോ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കുന്നു. അതാണ് വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 16 ഗ്രൂപ്പിലുള്ള ആൾക്കാര്, 16 ഗ്രൂപ്പിന്റെ കാരണം അവരെ നോക്കുക. ചാൽക്കോജൻസ് എന്നാണ് അറിയപ്പെടുന്നത് അവര്. അതിന്റെ കാരണം അവർ ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ ഒക്കെ പഠിക്കാനുള്ളതാണ്. ഓക്സിജൻ 8 ആണ് ആറ്റോമിക് നമ്പർ വരുന്നേ. 8 ആറ്റോമിക് നമ്പർ വരുന്ന ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് ഓക്സിജന്റെ കേന്ദ്രമാണ്. കേന്ദ്രത്തില് 8 പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. ഞാൻ വരയ്ക്കുന്നില്ല മുഴുവനായിട്ട്. ആൻഡ് ഇലക്ട്രോൺസിനെ ഊർജ നിലയങ്ങളിലാണ് നമ്മൾ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നേ. അപ്പൊ ആദ്യത്തെ ഊർജ നിലയത്തിൽ എപ്പോഴും 2. അടുത്ത ഊർജ നിലയം നോക്കുക, 2 പോയി കഴിഞ്ഞാൽ ബാക്കി 6 വരുന്നേ. 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനിയും 2 കൂടെ വേണം. 2 കൂടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് എന്താ? വാലൻസി 2. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, നമ്മുടെ ഓക്സിജൻ ഫാമിലി 16 ഗ്രൂപ്പ് ചാൽക്കോജൻസ് അവരുടെ വാലൻസി വരുന്നത് 2. 17 ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി നമ്മൾ ചെയ്ത് കാട്ടി കഴിഞ്ഞു ലൈവില്. വാലൻസി 1 വരുന്നേ. ഇവിടം വരെ വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടായെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്. ഇത്തരം മൈന്യൂട്ടായ കാര്യങ്ങൾ പഠിച്ചാലേ ഈ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കാര്യം മനസ്സിലാക്കി പഠിക്കുക, കാണാപ്പാഠം പഠിക്കാതെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാം. നമ്മുടെ തിയറി കഴിഞ്ഞ് നമുക്ക് പാഠപുസ്തകത്തിലേക്ക് മടങ്ങാം. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ പാഠപുസ്തകത്തിലൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം.
ഓക്കെ. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണം, ആ ഏറ്റവും ചെറിയ കണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആറ്റം എന്ന് വിളിക്കുന്നത്. അറ്റോമിക സിദ്ധാന്തം, ആധുനിക ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം സിദ്ധാന്തം അനുസരിച്ച് എല്ലാ വസ്തുക്കളും അതിസൂക്ഷ്മ കണങ്ങളായിട്ടുള്ള ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ആറ്റങ്ങളെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് നമ്മുടെ ആറ്റം. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും ഒരുപോലെയായിരിക്കും. വ്യത്യസ്ത മൂലങ്ങളിലെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണവും മാസും ഉള്ളതായിരിക്കും. ഈ പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഞാൻ ഹൈഡ്രജന്റെ ഒരാറ്റം എടുത്തു, ഇതാണ് എൻ്റെ ഹൈഡ്രജന്റെ ഒരാറ്റം, ഇതതിന്റെ കേന്ദ്രം, ഇതതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺ. അപ്പോ ഡെഫിനറ്റ്ലി മറ്റൊരു ഹൈഡ്രജന്റെ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതേ വലിപ്പം കൊണ്ടും, വരച്ചപ്പോ കുറച്ച് ലേശം വ്യത്യാസം വന്നിരിക്കുന്നതാണ് കേട്ടോ, വലിപ്പം കൊണ്ടും ഗുണം കൊണ്ടും മാസ് കൊണ്ടും ഒരുപോലെയായിരിക്കും. നേരെ മറിച്ച് ഞാനൊരു സേ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാനായിട്ട് പറയുകയാണ്, ഇതൊരു ഫ്ലൂറിൻ ആണെന്ന് വിചാരിക്കൂ കേട്ടോ, ഫ്ലൂറിൻ ആണെന്ന് വിചാരിക്കൂ. ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ വരുന്നത് എത്രയാണ്? 9 ആണ്. ആറ്റോമിക് നമ്പർ 9 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് 1, 2, 3, 4, 5, 6, 7 ഒരെണ്ണം പോരായ്മ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലൂറിൻ വരുന്നത്. ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ 9 ആണ് വരുന്നത്. അപ്പോ ഈ ഫ്ലൂറിനെ ആലോചിച്ചു, ഈ ഫ്ലൂറിന്റെ ഏത് ആറ്റം നിങ്ങൾ എടുത്താലും അത് ഹൈഡ്രജനുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാവില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഒരുപോലെയായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളിലെ ആറ്റങ്ങൾ വലിപ്പം കൊണ്ട് മാത്രമല്ല കേട്ടോ, മാസ് കൊണ്ടും എല്ലാ ക്യാരക്ടർ കൊണ്ടും ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഹംഫ്രി ഡേവിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പദാർത്ഥങ്ങളിലെ വൈദ്യുത ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ഹംഫ്രി ഡേവി. പദാർത്ഥങ്ങളിൽ രണ്ടു തരം വൈദ്യുത ചാർജാണ് ഉള്ളത്, പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോൺസ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ് ന്യൂട്രോൺസ് ഉണ്ട്, സോറി നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഉണ്ട്. വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, ബേരിയം, ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തത് ഹംഫ്രി ഡേവിയാണ്. ഇത് ഒരു മുൻവർഷ ചോദ്യമാണ്, ഒന്ന് പഠിച്ചു വയ്ക്കണേ. വൈദ്യുതി ഉപയോഗിച്ച് കോമ്പൗണ്ട്സിൽ നിന്നും പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, ബേരിയം, ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. മുന്നോട്ട് പോവുകയാണ്. അടുത്തത് മൈക്കൽ ഫാരഡേ കുറിച്ചാണ് പറയുന്നത്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ ആണ്. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു എന്ന് കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ, ആ പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രക്രിയ വൈദ്യുത വിശ്ലേഷണം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് അതുപോലെ വാതകങ്ങളിലൂടെയും വൈദ്യുതി പ്രവഹിക്കും എന്ന് തിരിച്ചറിഞ്ഞ ഹെൻറി ഗ്ലീസറുടെ കണ്ടുപിടുത്തം ആണ് ഡിസ്ചാർജ് ട്യൂബ്. ഗ്ലീസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹൂക്സ് ആണ്. ഇതൊക്കെ നോർമലി ചോദിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളാണ്, അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. കാത്തോഡ് റേസ് അല്ലെങ്കിൽ കാത്തോഡ് രശ്മികളുടെ സവിശേഷതകളെ കുറിച്ച് പഠനം നടത്തിയ ആളാണ് നമ്മുടെ വില്യം ക്രൂക്സ്. വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇതൊക്കെ SCERT പാഠപുസ്തകത്തിലെ ഡെഫിനിഷൻസ് ആണ് കേട്ടോ. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, ആ പരീക്ഷണങ്ങളിൽ കൂടി വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? ഗോൾഡ്സ്റ്റീൻ. നമ്മൾ യൂഗൻ ഗോൾഡ്സ്റ്റീൻ അല്ലെങ്കിൽ ഗോൾഡ്സ്റ്റീൻ എന്ന് പഠിച്ചിട്ടുണ്ട്. 1886 ഗോൾഡ്സ്റ്റീൻ ഇത് കണ്ടെത്തുന്നത്. എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? വില്യം റോൺജൻ ആണ് എക്സ്റേ കണ്ടെത്തുന്നത്. എക്സ്റേ കണ്ടെത്തിയത് വില്യം റോൺജൻ 1895. ഡിസ്ചാർജ് ട്യൂബിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത് JJ തോംസൺ ആയിരുന്നു. ഈ ഡിസ്ചാർജ് ട്യൂബിൽ വന്നിരുന്ന റേസിൽ നിന്നും നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണങ്ങളുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ആറ്റത്തിന്റെ ഘടനയാണ്, ആറ്റത്തിന്റെ ഘടന നമ്മൾ ഏറെക്കുറെ പഠിച്ചു കഴിഞ്ഞു. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആയിരുന്നു. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിളിക്കുന്നത് പ്രോട്ടോണിനെയാണ്. കാരണം പ്രോട്ടോൺ ചാടിപ്പോയില്ല, പ്രോട്ടോൺ അവിടെ തന്നെ നിൽക്കും.
ആരാണ് ചാടിപ്പോകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാൻ സാധ്യതയുള്ളത്? അത് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് വിശ്വസിക്കാവുന്ന ആളാണ് പ്രോട്ടോൺ. തിരിച്ചറിയൽ രേഖ എന്ന് വിളിക്കുന്നത് പ്രോട്ടോണിനെയാണ്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ് താമസിക്കുന്നത്. ഇവരെ നമ്മൾ ഒരുമിച്ചൊരു പേര് വിളിക്കും, അവരെ ന്യൂക്ലിയോണുകൾ എന്നാണ് വിളിക്കുന്നത്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആയി? പോസിറ്റീവ് ചാർജുള്ള കണമായ പ്രോട്ടോൺ അധിവസിക്കുന്നത് ന്യൂക്ലിയസിലാണ് അല്ലെ. ഇപ്പൊ ഹൈഡ്രജന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ ബാഹ്യതമ ഷെല്ലില് ഒരു നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺ ഉള്ളത്, കേന്ദ്രത്തിൽ ഒരു പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോൺ ആണുള്ളത്, ന്യൂട്രോൺ ഇല്ല കേട്ടോ ഹൈഡ്രജന്. അപ്പോ ഈ കേന്ദ്രത്തിലുള്ള പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോൺ മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഹീലിയം എടുത്തു നോക്കൂ. ഹീലിയത്തില് ഹീലിയം ആറ്റമിക് നമ്പർ രണ്ടാ വരുന്നത്. ആറ്റമിക് നമ്പർ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കേന്ദ്രത്തില് രണ്ട് പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോൺസ് ഉണ്ട്, ഒപ്പം തന്നെ ബൈൻഡിങ് പാർട്ടിക്കൽസ് ആയിട്ട് ന്യൂട്രോൺ ഉണ്ട്, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് ആദ്യത്തെ ഊർജ്ജ നിലയിൽ വരുന്നത് രണ്ട് ഇലക്ട്രോണുകളാണ്. ആദ്യത്തെ ഊർജ്ജ നിലയിൽ വരുന്നത് രണ്ട് ഇലക്ട്രോണുകളാണ് വരുന്നത്. ഹീലിയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കേന്ദ്രത്തിലേക്ക് നോക്കൂ, ഇതാണ് അതിന്റെ ന്യൂക്ലിയസ് വരുന്നേ. ഈ ന്യൂക്ലിയസില് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയ പ്രോട്ടോണും ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളുമാണ്. ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇനി എടുത്ത് ചോദിച്ചാൽ ന്യൂക്ലിയസിന്റെ ചാർജ് അല്ല, മറിച്ച് ചോദിക്കുന്നത് ആറ്റത്തിന്റെ ചാർജാന്ന് വിചാരിക്കും. ഒരു ആറ്റത്തിന് എന്താണ് ചാർജ് എന്ന് ചോദിച്ചാൽ അത് ഏത് മൂലകത്തിന്റെ ആറ്റമായാലും ആറ്റത്തിന് ചാർജ് ഇല്ല എന്ന് വേണം പറയാൻ. ആറ്റം ചാർജ് ലെസ് ആണ്, ചാർജ് ഇല്ല. ഫ്രീ സ്റ്റേറ്റിൽ ആറ്റത്തിന് ചാർജ് ഇല്ല. കാരണം എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺ ഉണ്ട്. ഏത് ആറ്റം എടുത്താലും അതിന് എത്ര പ്രോട്ടോൺ ഉണ്ടോ ഫ്രീ സ്റ്റേറ്റിൽ അത്ര തന്നെ ഇലക്ട്രോൺ ഉണ്ട്. ആയതുകൊണ്ട് ആറ്റങ്ങൾക്ക് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് പൂജ്യം, ചാർജ് ഇല്ലാത്തവയാണ് ആറ്റം. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. ആറ്റത്തിനും ചാർജ് ഇല്ല, ഇതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ മുന്നോട്ട് പോവുകയാണേ. ഒരാറ്റത്തിലെ മൂന്ന് മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഈ മൂന്നെണ്ണം. ആറ്റത്തിന്റെ ഘടനയാണ് തന്നിരിക്കുന്നത് കേന്ദ്രം. ആ കേന്ദ്രം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസിലെ താമസക്കാര് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺ വട്ടം കറങ്ങി നടക്കുന്നു. ഈ കണങ്ങളിലെ ചാർജൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കണ്ടുപിടിച്ചവരെയും പഠിക്കണേ. നമ്മൾ അതിന് സ്ഥിരം പറയുന്ന എല്ലാവരും പഠിക്കുന്ന ഒരു ക്ലൂ ആണ് PERTC അല്ലെ. റൂദർഫോർഡ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രോട്ടോൺ. തോംസൺ, JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്, James Chadwick ആണ് കണ്ടുപിടിച്ചത്. ഇവരെ മൂന്ന് പേരുടെയും പേര് പഠിക്കാനുണ്ട്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ഓക്കെ, മുന്നോട്ട് പോകാം. നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ന്യൂക്ലിയസിന് പുറത്ത് ചുറ്റും വട്ടം കറങ്ങി നടക്കുന്ന ആളാണ് നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന രണ്ട് പേരാണ് ന്യൂട്രോണും പ്രോട്ടോണും. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ആറ്റത്തിലെ ചാർജും മാസും ഇല്ലാത്ത കണം ന്യൂട്രിനോസ് ആൻഡ് ആന്റി ന്യൂട്രിനോസ്, അത് സബ്ആറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ ഇനി നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ എടുത്തു തരാം നമുക്ക്. ഓക്കെ, ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത് നിശ്ചിത പാതകളിൽ കൂടി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. ആ പാതകളെയാണ് നമ്മൾ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഷെല്ലുകൾക്ക് നിശ്ചിത ഊർജം എനർജി ഉണ്ടായിരിക്കും. ഈ ഓർബിറ്റുകളെ ഊർജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്നാണ് വിളിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള മേഖലയെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഇത് ആറ്റത്തിന്റെ മോഡൽസ് ആണ്, ആറ്റം മാതൃകകളാണ്. സൗരയൂഥ മാതൃകയാണ് ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത്, സോളാർ സിസ്റ്റം അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ. സൗരയൂഥത്തിന് ഒരു കേന്ദ്രമുണ്ട്, കേന്ദ്രഭാഗത്ത് സൂര്യനാണ്. ആറ്റത്തിനും കേന്ദ്രമുണ്ട്, കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ആണ്. ഗ്രഹങ്ങൾ ഓർബിറ്റുകളിലൂടെ സൂര്യനെ ചുറ്റുന്നു. ഇലക്ട്രോണുകൾ ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത്. ബോർ ആറ്റം മാതൃകയാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്താണ്? ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്ന നിശ്ചിത ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലൂടെയാണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്, അതുകൊണ്ട് ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എനർജി ലെവൽസ് എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. അതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്ന ന്യൂക്ലിയസിന്റെ എത്ര അകലെയാണോ ആ ഷെല്ലുള്ളത് അത്രയും ആ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എനർജി കൂടുതലായിരിക്കും.
ഒരു ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ഫ്ലൂറിനെ എടുക്കാം. ഒരു നിമിഷം, ഫ്ലൂറിനെ എടുക്കാം. ഫ്ലൂറിൻ വരുന്നത് അറ്റോമിക നമ്പർ 9 ആണ് വരുന്നേ. ഇതതിന്റെ കേന്ദ്രമാണ്, ഇതതിന്റെ കേന്ദ്രമാണ്. കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് നമ്മുടെ ആദ്യത്തെ ഊർജ നില നമ്മൾ വരച്ചു കഴിഞ്ഞു. ആദ്യത്തെ ഊർജ നിലയിൽ എപ്പോഴും രണ്ടു പേരാണുള്ളേ. ഇനി ബാക്കി 7 പേരെ വരയ്ക്കണം. ബാക്കി 7 പേരുണ്ട്. 7 പേര്. ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള 9 പ്രോട്ടോൺസ് കേന്ദ്രത്തിലുണ്ട്. ഈ പ്രോട്ടോൺസ് തൊട്ടടുത്ത, ഇപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ എന്നില്ല കേട്ടോ, ഇനിയും ഊർജ്ജം, അപ്പൊ ഫ്ലൂറിനല്ല എന്നെ വിചാരിക്കുക. ഇനിയും ഊർജ്ജ നിലകൾ ഉണ്ടെങ്കിൽ ഈ തൊട്ടടുത്ത് ഒരു കാന്തം പോലെയാണ് അല്ലെ. ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു കാന്തം പോലെയാണ്. ഇത് നമ്മുടെ ഇരുമ്പിന്റെ തരികൾ പോലെയാണ്. ഇലക്ട്രോൺസ് എന്ന് കൂട്ടിക്കോളൂ നിങ്ങൾ. അപ്പോ ഈ കാന്തം, കാന്തത്തിന്റെ തൊട്ടടുത്തുള്ള ഊർജ്ജ നിലയിലെ ഇരുമ്പിന്റെ തരികളെയാണ് ശക്തിയായിട്ട് ആകർഷിച്ചു പിടിക്കുക. വിട്ടുപോകാനേ, തന്നിൽ നിന്നും വിട്ടുപോകാനേ സമ്മതിക്കില്ല. സ്ട്രോങ് ബോണ്ട് ഉള്ള ഒരു ഫാമിലി പോലെയാണ് അവര്. രണ്ടാമത്തെ ഊർജ്ജ നിലയാകുമ്പോഴേക്കും കുറച്ചുകൂടെ വലിവ്, കാന്തത്തിന്റെ കാന്തിക ശക്തിയിലുള്ള വലിവ് കുറയും. മൂന്നാമത്തെ ഊർജ്ജ നിലയാകുമ്പോഴേക്കും കാന്തത്തിന്റെ കാന്തിക ശക്തിയിലുള്ള വലിവ് ഒന്നുകൂടെ കുറയും. അപ്പോ ഊർജ്ജ നിലകളുടെ എണ്ണം കൂടും തോറും, ഊർജ്ജ നിലകളുടെ എണ്ണം ഒരുപാട് കൂടിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നാലാമത്തെ ഒരു ഊർജ്ജ നിലയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ബാഹ്യതമശലിൽ അല്ലെങ്കിൽ നാലാമത്തെ ഊർജ്ജ നിലയിലെ ഇലക്ട്രോണുകൾ കുറച്ചുകൂടെ എനർജി കൂടിയ ആൾക്കാരായിരിക്കും. കാരണം അവർക്ക് ഇതുപോലെ കേന്ദ്രത്തിലേക്കുള്ള വലിവ് അനുഭവപ്പെടുന്നില്ല. അവരുടെ കേന്ദ്രത്തിലേക്കുള്ള വലിവ് കുറവായതുകൊണ്ട് തന്നെ അവര് കൂടുതൽ എനർജിയുള്ള ഇലക്ട്രോൺസ് ആയി ഇവിടെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് ചെയ്യുന്നത്. ബാഹ്യതമശലില് ഓടിക്കളിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഷെല്ലുകളെ കുറിച്ചും സബ്ഷെല്ലുകളെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കാം. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി ഒന്നാമത്തെ ഊർജ്ജ നില, രണ്ടാമത്തെ ഊർജ്ജ നില, മൂന്നാമത്തെ ഊർജ്ജ നില, നാലാമത്തെ ഊർജ്ജ നില എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. പകരം അതിന് നമ്മൾ പേരിട്ട് കൊടുക്കുകയാണ്. എന്താണ് പേര്? കെ എൽ എം എൻ ഒ. അങ്ങനെ 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 പേരിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഊർജ്ജ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ, രണ്ടാമത്തെ ഊർജ്ജ നില എൽ, മൂന്നാമത്തെ ഊർജ്ജ നില എം, നാലാമത്തെ ഒരു ഊർജ്ജ നിലയുണ്ട് അത് എൻ, അടുത്തതായി ഒരു ഊർജ്ജ നില വന്നാൽ അത് ഒ. അങ്ങനെ പേരിട്ട് പോവുകയാണ് ചെയ്യുന്നേ. ഓക്കെ, ഇനി ഈ ആറ്റമിക് നമ്പറും മാസ് നമ്പറും, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണം, അതിനെ ആറ്റമിക് നമ്പർ എന്ന് പറയും. അതിനെ നമ്മൾ ക്യാപിറ്റൽ സെഡ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ആകെ എണ്ണം അതിനെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നു. ക്യാപിറ്റൽ എ കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എ കൊണ്ടാണ് മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് തന്നെ പഠിച്ചാൽ മതി. പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണമാണ്. ബട്ട് ഇലക്ട്രോണുകൾ വിട്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. പ്രോട്ടോണുകളുടെ എണ്ണം, ഐ ഡി കാർഡ് പ്രോട്ടോൺ ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറയ്ക്കണം. കിട്ടി അല്ലെ? മുന്നോട്ട് പോവുകയാണ്. ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം മനസ്സിലാക്കാം നമുക്ക്. ഞാനിപ്പോ കുറച്ച് കെ എൽ എം എൻ എന്ന് പറഞ്ഞ് കുറച്ച് ഷെൽസ് പറഞ്ഞു തന്നില്ലേ. അപ്പൊ അതൊന്ന് നോക്കാം. കെ എൽ എം, ഓക്കെ, അല്ലെങ്കിൽ സ്ഥലം തികയില്ല, അതാണ്. അപ്പോ ഇത് നമ്മുടെ കെ ആണ്, ഇത് എൽ, ഇത് എം, ഇത് എൻ. കെയിൽ എത്ര പേരെ കൊള്ളുന്നാ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത്? കെയിൽ രണ്ട് പേരെ കൊള്ളുള്ളൂ. ഞാൻ പറഞ്ഞു, കുറെ തവണ പറഞ്ഞു കെയിൽ രണ്ട് പേരെ കൊള്ളുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോ നോക്കുന്നത് കേട്ടോ. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. അത് 2n² ആണ്. ആ ഫോർമുല 2n² ആണ്. ഇതിൽ എൻ എന്ന് പറയുന്നത് ഷെല്ലിന്റെ സംഖ്യയാണ്. എൻ എന്ന് പറയുന്നത് ഷെല്ലിന്റെ സംഖ്യയാണ് എൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, കെ എന്ന് പറയുന്നത് എത്രാമത്തെ ഊർജ്ജ നിലയാ? ഒന്നാമത്തെ, ആദ്യത്തെ ഊർജ്ജ നിലയാണ് കെ എന്ന് പറയുന്നത്. അപ്പോ 2 × 1² ഒന്നാമത്തെ ഊർജ്ജ നില ആയതുകൊണ്ട് 2 × 1² 2 പരമാവധി 2 ഇലക്ട്രോണുകളെ കൊള്ളും. രണ്ടാമത് എൽ എന്ന് പറയുന്ന ഷെല്ല്, എൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? വീണ്ടും 2n² എന്ന ഇക്വേഷൻ എടുക്കുന്നു, ഫോർമുല എടുക്കുന്നു, അതിൽ 2 × 2² എന്നാണ് വരുന്നത്. 2 × രണ്ടാമത്തെ ഊർജ്ജ നില എൻ 2 ആണ് അല്ലെ. 2 × 2² ആണ്, 2 × 4 വരും, 2 × 4 8 ആണ്. അപ്പൊ രണ്ടാമത്തെ ഊർജ്ജ നിലയിൽ 8 പേര്. ഏതൊരു ആറ്റത്തിന്റെയും ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അത് 8 ആണ്. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള അവസ്ഥ, അതിനെ നമ്മൾ അഷ്ടക സംവിധാനം അല്ലെങ്കിൽ ഒക്ടെറ്റ് പൂർത്തീകരിക്കാന്ന് ഞാൻ ഒരുപാട് തവണയെ പറയണു അല്ലെ. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. മുന്നോട്ട് പോകാം. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നിങ്ങളെ കാണുന്നത്. ഇത് കേന്ദ്രമാണ്, ന്യൂക്ലിയസ് ആണ്.
ന്യൂക്ലിയസ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഷെൽ അല്ലെങ്കിൽ നമ്മുടെ കെ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ഷെല്ല് കാണുമ്പോൾ അതിൽ പരമാവധി 2 ഇലക്ട്രോൺസ് കൊള്ളും. സെക്കൻഡ് ഷെൽ അത് നമ്മുടെ എൽ ആണ്, അതിൽ പരമാവധി 8 ഇലക്ട്രോൺസ് ആണ്. തേർഡ് ഷെൽ അത് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, മൂന്നാമത്തെ ഊർജ്ജ നില എൻ 3. അപ്പോ 2 × 2 × 3² 9 ആണേ. 2 × 9 അതായത് മൂന്നാമത്തെ ഊർജ്ജ നിലയില് 18 പേരെയാണ് കൊള്ളുന്നത്. മൂന്നാമത്തെ ഊർജ്ജ നിലയില് 18 പേര്, എൽ എം എം എന്ന് പറയുന്ന ഊർജ്ജ നിലയില് 18 പേര്. അടുത്തത് അടുത്തത് എൻ ആണ് വരുന്നത്, അടുത്ത കെ എൽ എം എൻ ഒ അങ്ങനെയാണ് പോകുന്നത്. അടുത്ത ഊർജ്ജ നില എൻ ആണ്, നാലാമത്തെ ഊർജ്ജ നിലയാണ്. 2 × 4² ആണ് വരിക, 2 × 16 32 ആണ് ഉൾക്കൊള്ളുന്നത്. കിട്ടി. ഇനി സ്ഥിരമായിട്ട് നിങ്ങൾ നമ്മുടെ ക്ലാസ്സസ് കാണുന്നുണ്ട് എങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ ഇത് ഓർത്ത് വെക്കാനുള്ള ട്രിക്സ് പറഞ്ഞുതരാം. ഇന്ന് എന്തായാലും ഞാൻ തിയറി വിശദമായി മനസ്സിലാക്കി തരുന്നുണ്ട്. അടുത്ത ദിവസം വളരെ സിമ്പിളായിട്ട് വലിയ അധ്വാനമൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാവുന്ന കുറെ കുട്ടി കുട്ടി ട്രിക്സ് പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. കെ എൽ എം എൻ ഊർജ്ജ നിലകളാണ്. കെയില് പരമാവധി 2, എല്ലില് പരമാവധി 8, എമ്മില് പരമാവധി 18, എന്നില് 32. അടുത്തത് ഐസോടോപ്പ് ആണ്. ഞാൻ പറഞ്ഞു ഹൈഡ്രജന്റെ ആദ്യത്തെ ഐസോടോപ്പ് 1H1 എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഐസോടോപ്പ് എന്താ നോക്കാം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പ് എന്ന് വിളിക്കുന്നു. ഞാൻ എന്തോ പറഞ്ഞു, നിങ്ങൾ എന്തോ കേട്ടു എന്ന് വിചാരിക്കണ്ട. ഹൈഡ്രജൻ 1H എന്ന് എഴുതി കഴിഞ്ഞാ ഇങ്ങനെ എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ, അറ്റോമിക നമ്പർ 1 വരുന്ന ഹൈഡ്രജൻ. ഇവിടെയോ ഇവിടെയോ നമുക്ക് 1 എഴുതാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ. രണ്ടു വശത്ത് എവിടെ വേണമെങ്കിലും എഴുതാം, തെറ്റൊന്നുമില്ല അതിൽ. അത് മാസ് നമ്പറാണ്, മുകളിൽ കാണിക്കുന്ന 1 എന്ന് പറഞ്ഞാൽ അത് മാസ് നമ്പറാണ്. 1H1, 1H2, 1H3 മൂന്നെണ്ണം. 1H1, 1H2, 1H3 മൂന്നെണ്ണം. ഇതില് 1H1 എന്താണ്, പ്രോട്ടിയം എന്നാണ് അതിന്റെ പേര്. 1H2 ഡ്യൂട്ടീരിയം എന്നാണ് അതിന്റെ പേര്. 1H3 ട്രിഷ്യം എന്നാണ് അതിന്റെ പേര്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് അത് പ്രോട്ടിയമാണ്. ഇത് കണ്ടു, കേന്ദ്രത്തില് പ്രോട്ടോണിനെ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, ന്യൂട്രോൺ ഇല്ല. അപ്പൊ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്, അത് പ്രോട്ടിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് അത് ഡ്യൂട്ടീരിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് അത് ട്രിഷ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മളിപ്പോ സാധാരണ നോർമലി ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രോട്ടിയത്തെയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ കാണുന്നത് പ്രോട്ടിയം എന്ന ഈ ഒരു ഐസോടോപ്പിന്റെ ഫോമിലാണ് ഹൈഡ്രജൻ എപ്പോഴും കാണുന്നത് കേട്ടോ. 1H1 അല്ലെങ്കിൽ പ്രോട്ടിയമായിട്ടാണ് ഹൈഡ്രജൻ എപ്പോഴും കാണുന്നത്. അപ്പോൾ എന്താണ് ഐസോടോപ്പ് എന്ന് മനസ്സിലായി. അറ്റോമിക നമ്പർ സെയിം ആണ്, മാസ് നമ്പർ മാത്രം മാറും. എന്തുകൊണ്ടാണ് മാസ് നമ്പർ മാറുന്നേ, ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ, റിവൈൻഡ് ചെയ്യൂ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മാസ് നമ്പർ മാറുന്നേ, മാസ് നമ്പർ മാറാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ന്യൂട്രോണിന്റെ എണ്ണം കൂടി കൂടി വരുമ്പോ, ന്യൂട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുമ്പോഴാണ് മാസ് നമ്പർ മാറുന്നത്. കാരണം മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാസ് നമ്പർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ്. ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം തുല്യമാണ്, ന്യൂട്രോണിന്റെ എണ്ണം മാത്രമാണ് കൂടി കൂടി വരുന്നത്. മുന്നോട്ട് പോവുകയാണെ, ഇത് കാർബണിന്റെ ഐസോടോപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. C12, C13, C14 എന്ന് പറയുന്നത് ഫോസിലുകളിലെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് എന്നും പറഞ്ഞ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കാർബൺ 14 ഇതിനോടകം നിങ്ങൾക്ക് അറിയാം കാർബണിന്റെ അറ്റോമിക നമ്പർ വരുന്നത് 6. അറ്റോമിക നമ്പർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രോട്ടോണുകളുടെ എണ്ണം 6 എന്നുള്ളതാണ് അറ്റോമിക നമ്പർ 6 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാർബൺ 12 നോക്കൂ, പ്രോട്ടോണിന്റെ എണ്ണം 6, ന്യൂട്രോണിന്റെ എണ്ണം 6. കാർബൺ 13 ആണ് എങ്കിൽ ഇത് അതിന്റെ മാസ് നമ്പർ ആണ് അല്ലെ. അപ്പൊ കാർബൺ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രോട്ടോണിന്റെ എണ്ണം 6, ന്യൂട്രോണിന്റെ എണ്ണം 7. കാർബൺ 14 വെച്ചാൽ എന്താ, പ്രോട്ടോണിന്റെ എണ്ണം 6, ന്യൂട്രോണിന്റെ എണ്ണം 8. അപ്പോൾ കാർബൺ 14 ആണ് ഫോസിലുകളിലെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഐസോടോപ്പിനെ കുറിച്ചൊരു ബോധ്യം വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മുന്നോട്ട് പോവുകയാണ്, ഐസോബാറുകളാണ് അടുത്തത് പഠിക്കുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളുണ്ട്, ഇവയെ നമ്മൾ വിളിക്കുന്ന പേര് ഐസോബാർസ് എന്നാണ് വിളിക്കുന്നത്. അതിന് ഉദാഹരണം പഠിച്ചു വെച്ചേക്കാം. ഇപ്പോ 18 Argon 40, 19 Potassium 40, 20 Calcium 40 ഇതെല്ലാം നോക്കൂ. ഇതൊക്കെയും ഐസോബാറിന് എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഐസോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും, മാസ് നമ്പർ സെയിം ആയിരിക്കും. ഇവിടെ ദേ 40 മാസ് നമ്പർ സെയിം ആണ്, ആറ്റോമിക് നമ്പറിൽ ഡിഫറൻസ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളവയെ നമ്മൾ ഐസോബാർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം.
ഇപ്പൊ ഞാൻ 18 argon 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനോം നിങ്ങൾക്ക് തീർച്ചയായും, ഞാൻ ഇതിൽ ന്യൂട്രോണുകളുടെ എണ്ണം എത്ര ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിംപ്ലി എന്നോട് പറയണം ഇതാണ് ഇതിന്റെ മാസ് നമ്പർ വരുന്നേ, ഇതാണ് ആർഗണിന്റെ ആറ്റമിക് നമ്പർ വരുന്നേ. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ മാസ് നമ്പറിൽ നിന്നും ആറ്റമിക് നമ്പർ കുറയ്ക്കുകയാണ് വേണ്ടത്. മാസ് നമ്പറിൽ നിന്നും ആറ്റമിക് നമ്പർ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 22 ആണ് 18 argon 40. ഇതിലെ ന്യൂട്രോണുകളുടെ എണ്ണം ദാ 22 ആണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഇത്തരത്തിലാണ്, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാൽ മതി, അപ്പോൾ ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അതേപോലെ ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ, അവയെ നമ്മൾ ഐസോട്ടോൺസ് എന്നാണ് വിളിക്കുന്നത്. ഐസോട്ടോണിന് എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ന്യൂട്രോണുകൾ, ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളെ ഐസോട്ടോൺസ് എന്ന് വിളിക്കുന്നു. ഇവിടെ എല്ലാം നോക്കൂ, ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആയിരുന്നു വരുന്നത്. സെയിം ന്യൂട്രോൺസിന്റെ എണ്ണം വരുമ്പോഴാണ് നമ്മൾ അവരെ ഐസോട്ടോൺ എന്ന് വിളിക്കുന്നത്. 7N15 നൈട്രജൻ ആണ് N കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ 6 carbon 14 C കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് കാർബൺ ആണ്. ഇതെല്ലാം ഐസോട്ടോണുകൾക്ക് എക്സാമ്പിൾ ആണ്. ഐസോട്ടോൺസ് ഉദാഹരണം പഠിച്ചു വെക്കുക. ഐസോബാറും ഐസോട്ടോണും ഐസോട്ടോപ്പും ഒക്കെ എക്സാമ്പിൾ പഠിക്കുക കേട്ടോ. മുന്നോട്ട് പോകട്ടെ. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അത് ഡ്യൂട്ടീരിയം ആണ്. ഫോസിലുകളിലെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? അത് കാർബൺ 14 ആണ്. ക്യാൻസർ, ട്യൂമർ എന്നീ രോഗങ്ങളുടെ ചികിത്സയ്ക്ക്, രോഗനിർണയത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അയഡിൻ 131. തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നം വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അയഡിൻ 131 എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ കൊബാൾട്ട് 60 ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതാണ് കൊബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതാണ് യുറേനിയം 235, യുറേനിയം 235. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്നത് SRT. ഇതൊക്കെ പല ഒട്ടുമിക്ക എല്ലാം തന്നെ SRT ടെക്സ്റ്റിലെ പോയിന്റ്സ് ആണ്. പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് PSC മുൻവർഷ ചോദ്യമാണ്. ഫോസ്ഫറസ് 31. ഹൈഡ്രജൻ ആറ്റത്തിന് എന്തില്ല? ന്യൂട്രോൺ ഇല്ല. നോർമൽ സ്റ്റേറ്റിൽ നമ്മൾ 1H1 എന്ന് പറയുന്ന നമ്മുടെ ഹൈഡ്രജന്റെ ആദ്യത്തെ ഐസോട്ടോപ്പ്, അതാണ് നമ്മൾ ഹൈഡ്രജൻ എപ്പോഴും പൊതുവെ വിളിക്കുന്നത് അദ്ദേഹത്തെയാണ്. അതിനെന്തില്ല? ന്യൂട്രോൺ ഇല്ല. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണുകൾക്ക് ഡ്യുവൽ നേച്ചർ, ദ്വൈത സ്വഭാവമുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഡി ബ്രോഗ്ലി ആയിരുന്നു ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവമുണ്ട് എന്ന് നിർദ്ദേശിച്ചത്. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം എല്ലാ വിധത്തിലും ഒരുപോലെയായിരിക്കും. പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ കണികകൾ നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്സ് ഉപയോഗിച്ചിട്ടാണ്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ വിളിക്കുന്ന പേര് പോസിട്രോൺ എന്നാണ്. സോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. തീർച്ചയായും ഇത് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് നമ്മളോട് ക്വയറി ചോദിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായും അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് കണ്ടിന്യൂസ് ക്ലാസ്സസ് ആണ്. ഇതിന്റെ അടുത്ത സെഷനിൽ നമ്മൾ കുറച്ചുകൂടെ വിശദമായി ഇത് എളുപ്പം എങ്ങനെ ചെയ്യാം എന്നുള്ള ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതാണ്. ഈ ഐഡിയ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞത്. സോ നമ്മുടെ ക്ലാസ്സസ് ഇതുവരെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.